കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹീതമായ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അനുഗ്രഹീതമായ രാത്രി നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിൻ്റെ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ സർവശക്തനായ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ക്രമീകൃതമായി നാം പഠിച്ചു വരുന്ന തിരുവചന പഠനങ്ങളുടെ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ വെളിപ്പെടുന്ന സന്ദർഭങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. ഇതുവരെ നമ്മൾ ഇതിന്റെ ഒരു സ്ട്രക്ചർ പഠിച്ചു വരികയായിരുന്നു, ഇതിന്റെ ഒരു റൂട്ട് പഠിച്ചു വരികയായിരുന്നു. ഇനി ഇതിനകത്ത് പങ്കെടുക്കുന്നവർ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ അഭിവാഞ്ചയോടെ പ്രാർത്ഥിക്കാമെങ്കിൽ, നിങ്ങൾ ഈ വചനത്തിൽ രസിക്കാമെങ്കിൽ, ഈ പറയുന്ന റൂട്ട് നിങ്ങൾ ഫോളോ ചെയ്യാമെങ്കിൽ, ഇതങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ തുടങ്ങും. ഇത് അതിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണെന്നുള്ള കാര്യം അറിയാതിരിക്കരുത്. കഴിഞ്ഞ രണ്ട് സെക്ഷനുകൾ നമ്മൾ ധ്യാനിച്ചത്, ഇന്നലെ നടന്ന രണ്ട് സെക്ഷനിൽ നമ്മൾ ധ്യാനിച്ചത് പ്രസൻസ്, റവലേഷൻ, ഗ്ലോറി, ഇത് മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ദൈവസാന്നിധ്യം, വെളിപ്പാടുകൾ, ദൈവമഹത്വം, മൂന്ന് തലങ്ങളാണ് കണ്ടത്. അപ്പൊ സാന്നിധ്യവും വെളിപ്പാടും തമ്മിലുള്ള സാന്നിധ്യം, സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന, സാന്നിധ്യത്തിൽ തുറക്കുന്ന വെളിപ്പാട് നമ്മിൽ തേജസ് കൊണ്ടുവരും എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ, കഴിഞ്ഞ പകൽ രാത്രി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ സാന്നിധ്യമാണ് കഴിഞ്ഞ പകൽ തൊട്ടത്, കഴിഞ്ഞ രാത്രി തൊട്ടത്. സാന്നിധ്യം അനുഭവിപ്പാൻ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം, നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം, നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന ഇത്യാദി കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്ന് ഞാൻ തൊടാൻ പോകുന്നത് സാന്നിധ്യം അനുഭവിക്കുന്നവർ തേജസ്സിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവർ ചെയ്യേണ്ടത് എന്താണ്. അങ്ങനൊരു തലം നമ്മുടെ മേലുണ്ടോ? ചില ആൾക്കാരുടെ ചിന്ത, നമ്മൾ തേജസ് പ്രാപിക്കാൻ പോകുന്നത് കർത്താവ് വന്ന ശേഷം സ്വർഗത്തിൽ ചെന്നിട്ടാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അവരെ അറിവിലേക്ക് വേണ്ടി പറയുന്നു. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി നാം തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി ഇവിടെ വെച്ച് രൂപാന്തരപ്പെടുന്നു എന്നാണ് രണ്ട് കൊരിന്ത്യ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ 18 വാക്യം വായിക്കുന്നത്. എന്റെ പഠനം ഇന്ന് രണ്ട് കൊരിന്ത്യ ലേഖനം മൂന്നാം അധ്യായത്തിൽ നിന്നല്ലെങ്കിലും ഞാൻ ആ വാക്യം വായിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂടുപടം നീങ്ങിയ മുഖത്ത് ആരിലാൾ വായിക്കാമെങ്കിൽ വായിക്കാമെങ്കിൽ വായിക്കാമോ? രണ്ട് കൊരിന്ത്യ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ വായിക്കാമെങ്കിൽ വായിക്കൂ. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ദാനമായ എന്നല്ല, ദാനമായി എന്നാണ്. കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ അകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ യേശുവിനെ പോലെ, കർത്താവിനെ പോലെ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് നാം അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അത് മരിച്ച ശേഷം നടക്കുന്ന കാര്യമല്ല. മരിച്ച ശേഷം നടക്കുന്ന കാര്യം നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നതാണ് കർത്താവിന്റെ വരവി നടക്കുന്നത്. ഇപ്പം നടക്കുന്നത് നിങ്ങളെ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കിക്കൊണ്ടിരിക്കുകയാണ്. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് നാം അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ്. ഇത് രണ്ട് കൊരിന്ത്യ ലേഖനം മൂന്നാം അധ്യായമായിട്ട് അല്പം ബന്ധമുള്ളവർക്കറിയാം. രണ്ട് കൊരിന്ത്യ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞതാണ്. ഈ ലേഖനത്തിലാണ്, ഈ അധ്യായങ്ങളിലാണ് പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള ഭാഗങ്ങൾ ആഴമായി പഠിപ്പിക്കുന്നത്. അപ്പൊ പുതിയ ഉടമ്പടിയുടെ ഒരു നിഴലാണ് നമ്മൾ പുറപ്പാട് ദിവസം 34 അധ്യായത്തിൽ കാണാൻ പോകുന്നത്. എന്റെ കൂടെ ശ്രദ്ധിച്ചു വരണം കേട്ടോ. കുറച്ച് ഗ്രഹിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചില മേഖലകൾ നമ്മൾ പറയാൻ പോവുകയാണ്. ഇത് രണ്ടും കൂടെ നിങ്ങൾ ചേർത്ത് വായിച്ച് രണ്ട് കൊരിന്ത്യ ലേഖനം മൂന്നാം അധ്യായവും പുറപ്പാട് ദിവസം 34 അധ്യായം കൂടെ ചേർത്ത് പഠിച്ചാൽ, ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക്
കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുടെ അകത്ത് മനസ്സിലാക്കാനായിട്ട് കർത്താവ് കൃപ നൽകും. അപ്പൊ നമ്മൾ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. എല്ലാവരും അല്ല, പ്രസൻസ് അനുഭവിക്കുന്നവരാണ് അതിൽ നിന്ന് ആ തലത്തിലേക്ക് വളരുന്നത്. നല്ലൊരു കൂട്ടം ആൾക്കാർ അറിവിനകത്തും പഠനത്തിനകത്തും കഴിവിനകത്തും ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ്. അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പ്രസൻസ് അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തേജസ്സിലേക്ക് വളരാൻ തുടങ്ങും. ഞാൻ അതുകൊണ്ട് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇന്നലെ നിർത്തിയ ഭാഗത്ത് തന്നെ തുടരുകയാണ്. ഞാൻ രണ്ട് കൊരിന്ത്യ ലേഖനമല്ല ഇന്ന് രാത്രി ബേസ് ആയിട്ട് എടുക്കുന്നത്. പുറപ്പാട് പുസ്തകം നമ്മൾ ഇന്നലെ കണ്ട വാക്യം അതാണ്, 33-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു മോശ ദൈവത്തോട്. ഹല്ലേലൂയ. മോശ ദൈവത്തോട് അപേക്ഷിച്ച ഒരു അപേക്ഷയാണ് നാം കണ്ടത്, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. എപ്പോഴാണ് ഇത് ചോദിച്ചത്? ചോദിച്ചു കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും എന്ന് പറഞ്ഞപ്പോഴാണ് മോശ തുടർന്ന് കർത്താവോട് ചോദിക്കുന്നത്, കർത്താവേ എനിക്ക് സാന്നിധ്യം മാത്രം പോരാ, എനിക്ക് നിന്റെ തേജസ്സും കൂടെ വേണം. അപ്പൊ സാന്നിധ്യത്തിൽ നിന്ന് ഒന്നുകൂടെ ഉയർന്നതാണ് തേജസ്. പ്രസൻസ് അവൻ വെളിപ്പെട്ടു വരുന്നത് നമ്മൾ അനുഭവിക്കുന്നതാണ് പ്രസൻസ്. അതിന്റെ അവൻ മുഴുമകത്വത്തോടെ ഇറങ്ങി നിൽക്കുന്നതാണ് തേജസ് എന്ന പദം കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. എന്റെ തേജസ് കർത്താവേ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. അപ്പൊ ഞാൻ അതിനെ നമ്മൾ ഇന്നലെ കണ്ടൊരു ഭാഗം കൂടെ പറഞ്ഞിരുന്നു. തേജസ് കാണണമെന്ന് ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞു, പോനെ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, ആ പാറയുടെ മുകളിൽ കയറി നിൽക്കണം. നിന്ന് കഴിയുമ്പോൾ ഞാൻ എന്നെ പാറയുടെ പിളർപ്പിലാക്കും, എന്റെ മുൻഭാഗം ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ എന്നെ പാറയുടെ പിളർപ്പിലാക്കി വെക്കും. ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും, പിന്നെ എന്റെ കൈ നീക്കും, നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതല്ല, പിൻഭാഗം കാണും. ഞാൻ ഇന്നലെ പിൻഭാഗം പറഞ്ഞു തന്നിരുന്നു നിങ്ങൾക്ക്. പിൻഭാഗം ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ, ജൂയിഷ് പശ്ചാത്തലത്തോടെ ബന്ധത്തിൽ മുൻഭാഗം എന്ന് പറയുമ്പോൾ കഴിഞ്ഞുപോയ കാര്യം, കണ്ട കാര്യങ്ങൾ, നടന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, പിൻഭാഗം കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, പുറകിൽ വരുന്ന കാര്യങ്ങൾ. കർത്താവ് പറഞ്ഞു മോശയോട്, പറഞ്ഞു മോശേ, യഹോവ മോശയോട് പറഞ്ഞു, മോശേ മുൻഭാഗമല്ല എന്റെ പുറകു ഭാഗം ഞാൻ കാണിച്ചു വരാം. നമ്മളിപ്പോ എപ്പറിന്റെ പുറകു ഭാഗവും വീടിന്റെ പുറകു ഭാഗവും പറമ്പിന്റെ പുറകു ഭാഗവും വണ്ടിയുടെ പുറകു ഭാഗമൊക്കെ പരിചയമുള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കും ദൈവത്തിന് മുൻപും പുറകും ഉണ്ടെന്ന്. ഇല്ല, ദൈവത്തിന് മുൻപും പുറകും, ദൈവം ആത്മാവാണ്. ഹലോ, മനസ്സിലാകുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞത്? ദൈവത്തിന് പുറകു ഭാഗവും മുൻഭാഗവും ഇല്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ദൈവ പുറകു ഭാഗം കാണിച്ചു തരാന്ന് പറഞ്ഞു ദൈവത്തിന്റെ ബാക്ക് ഭാഗം കാണിച്ചു തരാമെന്നല്ല. ദൈവ ആത്മാവാണ്, അവൻ തേജസ്സിനകത്ത് നിറഞ്ഞു വെക്കുക. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ്. അപ്പൊ ആ ദൈവത്തിന്റെ പുറകു ഭാഗത്ത് തേജസ്സില്ലേ? മുൻഭാഗത്ത് മാത്രമേ തേജസ്സുള്ളോ? അപ്പൊ അങ്ങനെയല്ല അവനെ വ്യാഖ്യാനിക്കേണ്ടത്. നമ്മുടെ അറിവുകേടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. ഇനി പാറയുടെ പിളർപ്പിലാക്കാമെന്ന് പറഞ്ഞില്ലേ? ഇതാണ് നമ്മൾ ഇന്ന് രാത്രി തൊടാൻ പോകുന്നത്. എങ്ങനെയാണ് മോശ പാറയുടെ പിളർപ്പിലേക്ക് ഇറങ്ങിയത്? നിങ്ങൾക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കും ഇറങ്ങാൻ പറ്റുമോ? നിശ്ചയമായിട്ടും തേജസ് ആഗ്രഹിക്കുന്നവർ, ഒരു അന്ത്യകാല ശുശ്രൂഷ അനുഭവിക്കുവാൻ അല്ലെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അവർ തേജസ്സിന്റെ ശുശ്രൂഷയാണ് ചെയ്യേണ്ടത്. ഇത് പൗലോസ് ഇപ്പം ഈ അന്ത്യനൂറ്റാണ്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. രണ്ടു കൊരിന്ത്യ ലേഖനം, കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം എഴുതിയപ്പോൾ അന്ന് പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്നത് പുതിയ നിയമ ശുശ്രൂഷയാണ്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ ആണ്. ആരോ പറഞ്ഞു ഇപ്പോഴാ ഗ്ലോറിയസ് ഗോസ്പൽ പ്രസംഗിക്കുന്നതെന്ന്? ആര് പറഞ്ഞു ഇതൊക്കെ? പൗലോസ പറഞ്ഞത് ഗ്ലോറിയസ് ഗോസ്പൽ 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നതല്ല. ഗ്ലോറിയസ് ഗോസ്പൽ 1-ാം നൂറ്റാണ്ടിലുണ്ട്. തേജസ്സിന്റെ ശുശ്രൂഷ 1-ാം നൂറ്റാണ്ടിലുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്റ്റുകാര് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് അനുഭവം ഉണ്ടായി. നോക്കി, പെന്തക്കോസ്റ്റിന്റെ അനുഭവമായി അന്യഭാഷ പറയുന്നത് ചരിത്രത്തിൽ രേഖ കിട്ടി. പക്ഷെ അതിനൊക്കെ മുമ്പൊക്കെ ഇവിടെ ഇഷ്ടപ്രകാരം ആൾക്കാർ പറയുന്നുണ്ട്, ചരിത്രപരമായി രേഖയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ അന്യഭാഷ പറയുന്നവരുണ്ടെന്ന് ഉള്ള അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഇത് അറിയാത്ത ആളുകൾ പലരും ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും രേഖയായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചരിത്രത്തിൽ രേഖയായി കിട്ടിയത് പലതുമാണ് നമ്മൾ ചരിത്ര പഠനമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പോട്ടെ, എന്റെ വിഷയം അതല്ല. നിങ്ങൾക്ക് തേജസ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ ഗ്ലോറിയസ് വേൾഡിൽ നിൽക്കാൻ പറ്റുമോ? നിങ്ങളിൽ തേജസ് വെളിപ്പെടുമോ? നിങ്ങളുടെ മുറിയിൽ മഹത്വം ഇറങ്ങുമോ? നിങ്ങൾക്ക് ഹെവൻ എൻകൗണ്ടർ ഉണ്ടാകുമോ? അതോ നാല് കൽപ്പനയും പഠിച്ച്, 10 കൽപ്പനയും പഠിച്ച് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകുകയാണോ ചെയ്യാൻ പോണേ? അല്ല, ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അവന്റെ രാജ്യവും അവന്റെ ശക്തിയും അവന്റെ മഹത്വവും അവൻ നിങ്ങളെ തുറക്കാൻ പോവുകയാണ്. അതിന് കർത്താവ് പറഞ്ഞു, മോനെ ഞാൻ പിന്നെ പാറയുടെ പിളർപ്പിലാക്കാം, നീ കയറിവാ. ഇനി നമ്മൾ 34-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ മുഖവരെ പറഞ്ഞാൽ
സമയം മുമ്പോട്ട് പോകും. കാരണം നമുക്ക് ഒരു 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 പശ്ചാത്തലം ഇതിനെ കിട്ടിയതാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലൂടെ. മുപ്പത്തിനാലാം അധ്യായത്തിലേക്ക് വരികയാണ്. മുപ്പത്തിനാലാം അധ്യായത്തിന് ഒന്നാം വാക്യം വായിച്ച്, മുപ്പത്തിനാലാം അധ്യായത്തിന് ഒന്നിന് രണ്ടും വാക്യം. ഇത് പുതിയ ഉടമ്പടിയുടെ പുതിയ നിയമത്തിന്റെ തേജസ്സിന്റെ ശുശ്രൂഷയുടെ അക്ഷരാർത്ഥത്തിൽ കിടക്കുന്ന നിഴലാണ് കേട്ടോ. മുപ്പത്തിനാലാം അധ്യായം പഠിച്ചു വരുമ്പോൾ മനസ്സിലാകും. വായിച്ചു, മുപ്പത്തിനാലാം അധ്യായത്തിന് ഒന്നാം വാക്യം വായിച്ചു. ആരെങ്കിലും ഒരാൾ വായിക്കാമെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വായിക്കാമെങ്കിൽ വായിച്ച നന്നായിരുന്നു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മുമ്പിലത്തവ പോലെ രണ്ട് കൽപ്പലകൾ ചുത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായ് പർവ്വതത്തിൽ കയറി പർവ്വതത്തിന്റെ മുകളിൽ എന്റെ സന്നിധിയിൽ വരേണം. തേജസ് കാണാൻ പ്രാർത്ഥിച്ച മോശയോട് ദൈവം ആദ്യം പറയുന്നത്, നീ പോയി രണ്ട് കൽപ്പലക ചെത്തിക്കൊണ്ടിരണം. പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. തേജസ്സും റീസ്റ്റോറേഷനും തമ്മിൽ ബന്ധമുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണോ പൊട്ടിപ്പോയത്, എന്താണോ തകർന്നു പോയത്, എന്താണോ ഉടഞ്ഞു പോയത്, അതിനെ തിരിച്ചു പിടിച്ചിട്ടാണ് അവൻ തേജസ് തുറക്കുന്നത്. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ. ഇവിടെ ഇവിടെ മോശയോട് പറയുകയാണ്, മോശെ നീ പൊട്ടിച്ചില്ലേ മുമ്പ് രണ്ട് പലക പൊട്ടിച്ചില്ലേ, തത്തുല്യമായ രണ്ട് പലകൾ നീ ചത്തി ഉണ്ടാക്കണം. അവ ഉണ്ടാക്കി കഴിഞ്ഞ് നീ ആ ആ പലകയുമായി നീ പർവ്വതത്തിന്റെ മുകളിലേക്ക് വരണം. വന്നു കഴിയുമ്പോൾ ഞാൻ അതിൽ ഞാൻ അവനെ ചേർത്ത് പറയുകയാണ്, ഞാൻ അതിൽ എന്റെ വിരലുകൾ കൊണ്ട്, അങ്ങനെ ഇല്ല കേട്ടോ, ഞാൻ മുമ്പിലത്തെ പലകയിൽ പൊട്ടിച്ചു കളഞ്ഞ് മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ ഞാൻ ആ പലയിൽ എഴുതുന്നുള്ളൂ. ഞാൻ അതിനെ കൂട്ടിച്ചേർത്ത് പറയുക, ഞാൻ അതിനകത്ത് എഴുതും. ഏവനകത്ത്? ഇന്നലകളിൽ ഞാൻ എഴുതിയത് പൊട്ടിപ്പോയവ്, ആ പൊട്ടിപ്പോയവനെ കഥ ഞാൻ എഴുതും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ജനം വഷളായി പോയപ്പോൾ വഷളായി പോയ ജനത്തെ കണ്ടുകൊണ്ട് ഹൃദയം തകർന്ന മോശ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ദൈവം കൊടുത്ത വൽപ്പലക അവനവനെ തല്ലിപ്പൊളിച്ചു കളഞ്ഞു. പെട്ടെന്നുണ്ടായ ഭാരത്തിൽ, പെട്ടെന്നുണ്ടായ വിഷമത്തിൽ, നോക്കിയേ, തന്റെ കൈക്കകത്തിരിക്കുന്നത് എന്താണെന്നുള്ള ബോധ്യമില്ലാതെ അവനവനെ പൊട്ടിച്ചപ്പോ തമ്പുരാൻ പറഞ്ഞു, തേജസ് കാണണമെങ്കിൽ നീ കൽപ്പലക ചെത്തിക്കൊണ്ടുവാ, നീ പർവ്വതത്തിന്റെ മുകളിലേക്ക് വാ, ഞാൻ അതിനകത്ത് എഴുതി തരാം. കണ്ടോ? അപ്പോൾ ഒരു റീസ്റ്റോറേഷൻ. എന്താണോ ഉടഞ്ഞവ്, ഉടഞ്ഞവനെ തിരിച്ചു പണിയുമ്പോൾ, ഉടഞ്ഞവനെ തിരിച്ചു പിടിക്കുമ്പോൾ അതിന്റെ പുറകിലാണ് ദൈവാത്മാവ് തേജസ് തുറക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായെങ്കിൽ രാമ്യം പറ കർത്താവിന്, നമുക്കൊന്നിട്ട് അവന്, എന്നിട്ട് നമുക്ക് അവന്റെ അകത്തേക്ക് പോകാം. ശ്രദ്ധിക്കൂ. അപ്പോൾ തേജസ് വെളിപ്പെടണമെങ്കിൽ ഉടഞ്ഞതിനെ തിരിച്ചു പിടിക്കണം, റീസ്റ്റോർ ചെയ്യണം. ഏദൻ തോട്ടത്തിൽ മാനവകുലത്തിന്മേൽ പരിശുദ്ധാത്മാവ് തുറന്നിട്ട് കൊണ്ടിരുന്ന ദൈവത്തിന്റെ തേജസ് പാപത്താൽ ചോർന്നു പോയെങ്കിൽ, പാപത്താൽ ആ തേജസ് നഷ്ടപ്പെട്ടെങ്കിൽ, കാൽവരിയുടെ കുലത്തലത്തിൽ ഒന്നാമത്തെ ആദാം നഷ്ടപ്പെടുത്തിയ സകലവിനെയും, ആമ്യം പറയണെങ്കിൽ ആമ്യം, ഇതാ ഇതിനെ ആരാധിക്കണം. ഒന്നാമത്തെ ആദാം നഷ്ടപ്പെടുത്തിയ സകലവിനെയും ഒടുക്കത്തെ ആദാം കാൽവരിയിൽ തിരിച്ചു പിടിച്ചു. ഒന്നാമത്തെ ആദാം നഷ്ടപ്പെടുവ് മുഴുവൻ റീസ്റ്റോർ ചെയ്യുന്നതാണ് എന്റെ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണം. മോശിയെ കൊണ്ട് രണ്ടാമത് കൽപ്പലക ചെത്തിച്ചുണ്ടാക്കിയെങ്കിൽ, നോക്കിയേ, നിഴൽ പൊരുൾ പഠനം പഠിക്കുന്ന പഠിതാക്കൾക്കറിയാം, നോക്കിയേ, മോശ പൊട്ടിച്ചവനെ മോശിയെ കൊണ്ട് ചെത്തിപ്പിച്ചെങ്കിൽ, ഒന്നാമത്തെ മനുഷ്യൻ പൊട്ടിച്ചവനെ, ഒന്നാമത്തെ മനുഷ്യൻ ഊരിക്കളഞ്ഞവനെ, ഒന്നാമത്തെ മനുഷ്യൻ, നോക്കിയെ, ശ്രദ്ധിക്കാവേ, അവൻ വിശ്വസിക്കാവെ, അനുസരണക്കേടിൽ അവൻ ഊർത്തിക്കളഞ്ഞവനെ, അല്ലെങ്കിൽ അവൻ ചോർത്തിക്കളഞ്ഞവനെ ഒടുക്കത്തെ ആദാം രണ്ടാമത്തെ മനുഷ്യൻ അവനെ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഒരാമേൻ ധൈര്യത്തോടെ യേശുവിനെ പറയണം. എന്തിനാ പറഞ്ഞ പറയാമോ? എന്റെ ജീവിതത്തിൽ, നോക്കിയേ, ആദാമ്യ വർഗത്തിലും നഷ്ടപ്പെട്ടവനെ തിരിച്ചു പിടിച്ച യേശുവിന്റെ കാൽവരിക്കായി ഞാൻ നന്ദി പറയുകയാ. ഹല്ലേലൂയ. കരങ്ങളെല്ലാം ഉയർത്തി ഒന്ന് വീശി ഒരാമ്യം പറഞ്ഞ കർത്ത, വീടാണെങ്കിൽ ആസ്വദിക്കണം നമുക്ക്. ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശ്, യേശുവിൽ കൂടെ ലഭ്യമായ നോക്കിയ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കാൻ പോവുകയ. ഹല്ലേലൂയ. ഞാൻ അധ്യായം ഒന്ന് പതുക്കെ പതുക്കെ ഇറങ്ങി വരുമ്പോ നിങ്ങൾക്ക് അവന്റെ ആഴം മനസ്സിലാകും. ശരിക്കും ഇത് മനസ്സിലായാൽ നമ്മുടെ വീട് ഇന്ന് ഉത്സവ പറമ്പായി മാറും. ഈ അധ്യായം അതാ പഠിപ്പിക്കുന്നേ. യേശുവിന്റെ ക്രൂശിനെ കാണിച്ച്, യേശു ക്രിസ്തു എന്ന വ്യക്തിത്വത്തെ കാണിച്ച്, ആ യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ ലഭ്യമായ അനുഗ്രഹങ്ങളെ കാണിച്ച് നമ്മോട് ഉത്സവം ആചരിക്കാനാണ് പറയുന്നത്.
അതാ അതാ ഈ പാറയുടെ പിളർപ്പിലേക്ക് കൊണ്ടുപോകുന്ന അതാ. നമുക്ക് പതുക്കെ വായിക്കാം, പതുക്കെ വായിക്കാം, അങ്ങനെ തന്നെ ഉണ്ടോന്ന് അറിയണ്ടേ. അപ്പൊ ഒന്നാമത് റീസ്റ്റോറേഷൻ ഉണ്ടാക്കണം, ഒടച്ചു കളഞ്ഞവനെ തിരിച്ചു പിടിക്കണം. ഒടച്ചു കളഞ്ഞവനെ തിരിച്ചു പിടിച്ചു എന്നിട്ട് ഇനി കൽപ്പലകത്തേക്ക് എഴുതണം. ഇതപ്പോ പുതിയ നിയമമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടെന്ന്. അന്ന് ഉടച്ചു കളഞ്ഞ കൽപ്പലകക്കകത്ത് മോശയ്ക്ക് തമ്പുരാൻ എഴുതി കൊടുത്തെങ്കിൽ പുതിയ നിയമം എങ്ങനെയാ എഴുതിയിരിക്കുന്നത്? പുതിയ നിയമത്തിന്റെ പരിപാടി എങ്ങനെയാ? പുതിയ നിയമത്തിന്റെ പരിപാടി പുസ്തകത്തിലല്ല, കൽപ്പലകയിലല്ല. ഹേ പൗലോസ് പറയുക, പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകത നിങ്ങളുടെ ഹൃദയമെന്ന മാംസഫലകയിൽ. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന പ്രസംഗം നിങ്ങൾ കേട്ട് സ്തോത്രം പറയുന്നവരുണ്ട്, വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരുണ്ട്, കൈയടിക്കുന്നവരുണ്ട്, ആമേൻ പറയുന്നവരുണ്ട്, സാന്നിധ്യം അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ അപ്പുറമായി നമ്മൾ ആരും കാണാതെ ഇവനകത്ത് മടക്കുന്നൊരു പരിശുദ്ധാത്മാവുണ്ട്. മനസ്സിലാകുന്നെങ്കിൽ ആമേൻ പറയണമേ. ശിവന് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, എന്റെ പ്രസംഗത്തിന്റെ വേഗം കൂടിയാലും വേഗം കുറഞ്ഞാലും ഭാഷ കട്ടിയായാലും ഭാഷ കട്ടി കുറഞ്ഞാലും, ഹേ നിന്റെ ഹൃദയത്തിനകത്ത് ചിലത് എഴുതി ചേർക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ മുറിക്കകത്തുണ്ട്. വിശ്വസിക്ക. ഹല്ലേലൂയ. പൗലോസ് അതാ പറഞ്ഞത്, പുതിയ നിയമ ശുശ്രൂഷ വാചക കസർത്തല്ല, പുതിയ നിയമ ശുശ്രൂഷ പ്രവചന ശബ്ദം മാത്രമല്ല. പുതിയ നിയമ ശുശ്രൂഷയിൽ ഞങ്ങളുടെ ശുശ്രൂഷ നിങ്ങളുടെ ഹൃദയത്തിൽ ചേർന്ന് എഴുതി ചേർക്കും. ഹോറാബാനാഷ് വരെ നമുക്ക് 34 കളയരുത്, പുറപ്പാട് 34 കളയരുത്. 2 കൊരിന്ത്യലേഖനത്തിലേക്ക് വന്ന് ഇത് പഠിപ്പിക്കണോ പ്രസംഗിക്കണോ ചാടണോ ആനന്ദിക്കണോ എനിക്കറിയില്ല, എല്ലാം കൂടെ ഒരുമിച്ച് വരും. നോക്കിയേ, 2 കൊരിന്ത്യലേഖനം 3 അധ്യായത്തിലേക്ക് വന്ന് 3 അധ്യായം അവന്റെ 2-3 വാക്യം വായിച്ചേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതിയപ്പോഴാണ് ഞാൻ ദൈവത്തിന്റെ പത്രമായി മാറിയത്. എന്നെ കാണുമ്പോ ആൾക്കാർ വായിക്കാൻ തുടങ്ങിയത് എന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് എഴുതാൻ തുടങ്ങി. ഹേയ് നിങ്ങൾക്ക് ഞാൻ ആശീർവദിച്ച, ഞാൻ താടി പഠിച്ചുകൊണ്ടല്ല ആൾക്കാർ മനസ്സിലാക്കിയേ, ഞാൻ മീശ പഠിച്ചുകൊണ്ടല്ല. ഹലോ, ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുക, പുറമേ വരുത്തിയ മാറ്റങ്ങളാലല്ല എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയപ്പലകൽ എഴുതി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതിനകത്ത് അടുത്തൊരു സ്റ്റേജ് ഉണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായപ്പോൾ, രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ ഈ വേഗതയിൽ പറയുന്നത് എന്റെ വിഷയം ഇതല്ല. എനിക്ക് 18-23 വാക്യങ്ങളിലേക്ക് എത്തണം. അതുകൊണ്ട് ഞാൻ ഈ വേഗതയിൽ പോകുന്നുണ്ട്. ഞാൻ സ്പീഡിൽ പോകുന്നുണ്ട്. മനസ്സിലാകാതെയുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല അല്ലേ ബോബി ബ്രദറെ? സ്പീഡ് കൂടുന്നുണ്ടോ? പതുക്കെ പോണോ? പതുക്കെ പോയി ഇത് തീരുകയല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ നമ്മളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എഴുതും. നമ്മുടെ അറിവിൽ യേശുവിന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നും നമുക്ക് ബോധ്യപ്പെടുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇനി ഇതിനകത്ത് പുതിയ നിയമ ശുശ്രൂഷ മടക്കുക. അതെന്താ പുതിയ നിയമ ശുശ്രൂഷ? അറിവ് കൂട്ടുന്നതല്ല. ഹേ, അറിവ് എവിടുന്ന കിട്ടിയേ? അറിവ് കിട്ടിയത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം ഭക്ഷിച്ചപ്പോഴാണ് നന്മ ഏതാ തിന്മ ഏതാണെന്ന് തിരിച്ചറിയാൻ അറിവ് കിട്ടിയത്. ഈ അറിവ് കിട്ടിയവനെ കുറിച്ച് നമ്മുടെ ഔ റബ്ബായി വന്നപ്പോ പറഞ്ഞില്ലേ, നമ്മൾ ഈ അറിവ് പറയുന്നത് നല്ലതാന്ന് പറയുന്നത് എവിടെ കിടന്നോണ്ടാ? തിന്മയിൽ ഇരുന്നോണ്ടാ? പക്ഷേ ദൈവം നൽകിയ അവസ്ഥ നമ്മൾ ഇല്ലാവാക്കിയിട്ട് അത് നശിപ്പിച്ചിട്ട് നമ്മളിപ്പോൾ ദുഷ്ടതയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തിന്മയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ നന്മ പറയുന്നത്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ അകത്ത് അവരെ ഹൃദയത്തിൽ എഴുതുക. ഏ, പണ്ട് കർത്താവ് പറഞ്ഞ വാക്ക്, ദൈവം പറഞ്ഞു, കർത്താവ് ആദാമോട് പറഞ്ഞു, ആദാമേ ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നാ നീ മരിക്കും. അന്ന് ഒരു വചനം കൊടുത്തിട്ട് ആ വചനം തെറ്റിച്ച മനുഷ്യനാണ് നമ്മള്, അല്ലെങ്കിൽ നമ്മുടെ ചേട്ടൻ, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാപ്പൻ. ഉപ്പാപ്പൻ ഒരു വചനേ കൊടുത്തോളൂ, ആ ഉപ്പാപ്പൻ അപവച്ചു. 10,000 സാധ്യതകൾ മുമ്പിൽ വെക്കുക, സകല വചനവും പറ്റിക്കാൻ. നമ്മുടെ തമ്പുരാൻ പറയുകയാണ്, ഇങ്ങനെ പുസ്തകം നമ്മുടെ കയ്യിൽ തന്നു, ഈ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ പറഞ്ഞു. നോക്കിയേ,
എത്ര ഭക്തന്മാരാ അറിയാമോ ഇതിനകത്തു നിന്ന് ഒരു വള്ളി പുള്ളി വിടാതെ ജീവിക്കുന്നവ മനസ്സിലാകുന്നുണ്ടെങ്കിൽ രാമ്യം പറയണം കർത്താവിന്. ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നാലും വേദനകൾ വന്നാലും ഉയർച്ചകൾ വന്നാലും താഴ്ചകൾ വന്നാലും യേശുവിനെ വിടാതെ ഒരാമ്യം ധൈര്യത്തോടെ പറഞ്ഞോ. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോൾ ഉള്ളവോ വരുവാനുള്ളവോ യാതൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിലും എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല. ഒരാമ്യം ധൈര്യത്തോടെ പറ ധൈര്യത്തോടെ പറ ഒന്ന് ശക്തിയോട് ആമ്യം പറ കർത്താവിന്. ഒരു വാക്ക് തെറ്റിയ ഒരു വാക്ക് ഒരു വൃക്ഷഫലം തിന്നരുന്ന് പറഞ്ഞവ് തിന്ന മനുഷ്യനാണ് പാപത്തിൽ അകപ്പെട്ടപ്പോഴും അവൻ ക്രിസ്തുവിന്റെ വചനത്താൽ പണിയപ്പെട്ട് അവനിപ്പോൾ ശക്തിയോടെ യേശുവിനെ പിൻപറ്റുന്നു. ഹല്ലേലൂയ. നമുക്ക് അതിലേക്ക് വരാം. അപ്പം ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാധാന്യത ഈ മാത്തമാറ്റിക്സ് നമ്മൾ മനസ്സിനകത്ത് നമ്മുടെ ബുദ്ധിക്കകത്ത് നമ്മൾ അറിവായി കയറ്റുക, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്കകത്ത് അറിവായി കയറ്റുക. ദൈവത്തിന്റെ വചനം, ദൈവരാജ്യം അങ്ങനെയല്ല. ഇതിന്റെ പുറകിൽ ചലിക്കുന്ന മൂന്നാമതൊരു ആത്മാവുണ്ട്. ഹേ, നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചവരല്ലേ? കുറച്ചുപേരെങ്കിലും കോളേജിൽ പോയിട്ടുണ്ടാവുമല്ലോ. ഉപരിപഠനത്തിനൊക്കെ പോയപ്പോൾ നിങ്ങൾ പോയ സ്ഥലത്ത് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അധ്യാപകൻ നിങ്ങളുടെ ബുദ്ധിക്കകത്തേക്ക് നിങ്ങൾ അറിവ് പകർന്നു. താൻ പഠിച്ച ഫിസിക്സും താൻ പഠിച്ച കെമിസ്ട്രിയും താൻ പഠിച്ച ശാസ്ത്രവും ഒക്കെ നിങ്ങളുടെ തലക്കകത്തേക്ക് കയറ്റി. പക്ഷെ പുതിയ നിയമം അതല്ല, തലക്കകത്ത് കയറ്റുന്നതല്ല. പുതിയ നിയമം നിന്റെ ഹൃദയത്തിനകത്ത് എഴുതുന്നവ. ഞാനിത് നിങ്ങളെ ആമ്യം പറയാൻ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നവ. പുതിയ നിയമം നിങ്ങളുടെ മനസ്സിനകത്ത് കയറ്റുന്നവ. ഈ വെളിപ്പാടോടെ വേണം നമുക്ക് 34 അധ്യായം പഠിക്കാൻ. അങ്ങനെയുണ്ടോ? പുതിയ നിയമത്തിൽ അങ്ങനെയുണ്ടോ? ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. പിരിച്ച് ഞാൻ എബ്രായ ലേഖനം പഠിപ്പിച്ചു വരുമ്പോൾ ഞാനിത് പറയും. എങ്കിലും നിങ്ങൾ ഇപ്പോഴാ വാക്യം ഒന്ന് കണ്ടോ. എബ്രായ ലേഖനം 9 അധ്യായത്തിന്റെ എട്ടാം അധ്യായത്തിന്റെ 10 വാക്യം വായിച്ചേ. എബ്രായ ലേഖനം 8 അധ്യായത്തിന്റെ 10 വാക്യം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കും. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ മനസ്സിൽ അവരുടെ മൈൻഡിലാക്കും. എന്നിട്ട് ഞാൻ അത് അവരുടെ ഹൃദയത്തിൽ എഴുതും. അവരുടെ മനസ്സിനകത്ത് ഞാൻ എഴുതും. അവരുടെ ഹൃദയത്തിനകത്ത് ഞാൻ എഴുതും. ആരെഴുതും? ദൈവം എഴുതുമെന്ന്. ഇതാ പുതിയ ഉടമ്പടി. പാസ്റ്റർമാരുടെ അടുത്തോട്ട് തിരിയരുത്, വലത്തോട്ട് തിരിയരുത്, നേരെ നോക്കണം, കീപ്പോട്ട് നോക്കരുത്, അവരോട് മിണ്ടരുത്, ഇവരോട് മിണ്ടരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട്. ഇതല്ല പുതിയ നിയമം. പുതിയ നിയമം നിന്റെ അകത്തൊരുത്തരെ എഴുതും. നിന്റെ മനസ്സിനകത്ത് അവൻ അവന്റെ പ്രമാണമാക്കും. ആ പോട്ടെ, നമുക്ക് എബ്രായ ലേഖനം നമ്മൾ 6 അധ്യായത്തിൽ നിൽക്കുക. തിരിച്ചവിടെ വരുമ്പോൾ നമ്മളിത് പഠിക്കാം. നമുക്ക് പുതിയ ഉടമ്പടി, പുതിയ കവനന്റ് പഠിക്കണം. അപ്പം ഞാൻ പറഞ്ഞവന്റെ സാരാംശം, റീസ്റ്റോറേഷൻ നടക്കണമെങ്കിൽ, ഗ്ലോറിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, പൊട്ടിപ്പോയവനെ ഉടച്ചു കളഞ്ഞവനെ തിരിച്ചു പിടിക്കണം. എമിട്ടോ അവനകത്ത് അവൻ എഴുതാൻ പോകുക. അപ്പൊ തിരിച്ചു പിടിച്ചവനെ, നഷ്ടപ്പെട്ടവനെ തിരിച്ചു പിടിക്കുന്ന, ഉടച്ചു കളഞ്ഞവനെ പുതുക്കി പണിയുന്ന, ഉടച്ചു കളഞ്ഞതിനെ തിരിച്ചു പിടിച്ച സ്ഥലമാണ് യേശുവിന്റെ കാൽവറി. ഈ ചിന്ത നമ്മുടെ അകത്ത് വെച്ചുകൊണ്ട് നമുക്ക് 34 വരാം. പുറപ്പാട് 34 ഒന്നാം വാക്യം. നീ തന്നെ ജത്തി ഉണ്ടാക്കണം മൊന്നുസേ, മോനെ നീ തന്നെ ജത്തി ഉണ്ടാക്കണം. എന്നിട്ട് ഞാൻ ആ വാചനം, ഞാൻ ആ പലകയിൽ എഴുതി തരാം. ഇനി നീ എന്താ ചെയ്യേണ്ടത്? രണ്ടാം വാക്യം വായിക്കുക. 34:2. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായ് പർവ്വതത്തിൽ കയറി പർവ്വതത്തിന്റെ മുകളിൽ എന്റെ സന്നിധിയിൽ വരയണം. ആ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ എഴുതി തരാം. പക്ഷെ നീ ഈ എല്ലാവരുടെ ഇടയിൽ ഇരുന്നുകൊണ്ടുള്ള ഈ സൂത്ര പരിപാടി ഇല്ലേ, അത് നിർത്തിയിട്ട് നീ എന്റെ പ്രസൻസിലേക്ക് നീ വരണം. അപ്പൊ പ്രസൻസ് വന്ന് രണ്ട് തലമുണ്ട്. നീ പോകുന്നിടത്തേക്ക് ഞാൻ നിന്റെ കൂടെ വരുന്നൊരു തലമുണ്ട്. എന്നാൽ എന്റെ പ്രസൻസ്, ഞാൻ ഇരിക്കുന്ന സ്ഥലം, എന്റെ സന്നിധി, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ നോക്കി, ആ പ്രസൻസ്, ദൈവ സാന്നിധ്യത്തിന്റെ രണ്ട് സ്റ്റേജ് നോക്കിയ ഒന്ന്, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരാം. അത് ദൈവ സാന്നിധ്യം മോശയോടുകൂടെ ചലിക്കാമെന്ന് പറയുകയാണ്. നമ്മുടെ ദൈവം പറയാം, മോശം പറയാം, നീ എന്റെ സന്നിധി വരണം. അപ്പൊ അതേ സന്നിധിയാ. അപ്പൊ ദൈവത്തിന്റെ വെളിപ്പെട്ട് നിൽക്കുന്ന സാന്നിധ്യം പർവ്വതത്തിന്റെ മുകളിലുണ്ട്. ആ സാന്നിധ്യത്തിൽ നിന്ന് കൊണ്ട് തമ്മിലെ മോശം പറയാം, മോശെ നീ എവിടെ പോയാലും എന്റെ സാന്നിധ്യം നിന്റെ കൂടെ വരാം.
പക്ഷെ തേജസ് കാണണമെങ്കിൽ നിന്റെ പുറകമടക്കുന്ന സാന്നിധ്യത്തിനകത്തിരുന്ന പോരാ, നീ എന്റെ സന്നിധി വരണം, എന്റെ പ്രസൻസിൽ നീ ഒറ്റക്കിരിക്കണം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഒറ്റക്കിരിക്കാൻ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? ഒറ്റയ്ക്ക് ദൈവസ്ഥലം ഇരിക്കാൻ തോന്നാറുണ്ടോ? ആവോ, ഇനി ഇരുന്നാൽ തന്നെ നമ്മൾ കഥ, നമുക്ക് നമുക്ക് ഒറ്റയ്ക്ക് ദൈവസ്ഥലം ഇരിക്കുന്ന തന്നെ നമുക്ക് ഇരിക്കണേ കുറെ കഥ വേണം. നമുക്ക് ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും കുറെ വിഷമങ്ങളോ എന്തെങ്കിലും കുറെ ഭാരങ്ങളോ എന്തെങ്കിലും കുറെ പ്രയാസ കർത്താവേ എന്ന് പറഞ്ഞ് കരയാൻ വല്ല വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ പ്രസൻസിൽ ഇരിക്കാൻ പഠിക്കണം. ആദ്യം നിങ്ങൾ ഇരിക്കുന്ന, ഞാൻ ഇന്നലെ പറഞ്ഞ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് സാന്നിധ്യമുണ്ടെന്നുള്ള ബോധം വേണം. രണ്ടാമത് ആ സാന്നിധ്യത്തിനകത്തിരിക്കണം. ഓക്കെ, പർവ്വതത്തിന് മുകളിൽ എന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ വരിക. എന്നിട്ട് ആ സന്നിധിയിൽ മൂന്നാം വാക്യം, നിന്നോടുകൂടെ, മൂന്നാം വാക്യം, നിന്നോടുകൂടെ ആരും കയറരുത്. നീ ഒറ്റയ്ക്ക് വരണം. കിട്ടുമുണ്ടോ? നിങ്ങളെ എപ്പോഴെങ്കിലും ദൈവത്തിന് ഒറ്റയ്ക്ക് കിട്ടുന്നുണ്ടോ? ഹലോ, നിങ്ങളെ ദൈവത്തിന് എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങളെ ദൈവത്തിന് എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് കിട്ടുന്നുണ്ടോ? എല്ലാവരും കൈവിടുമ്പോ കിട്ടുന്ന കാര്യമല്ല. എല്ലാവരും ഉള്ളപ്പം നീ ഒറ്റയ്ക്ക് അവന്റെ അടുക്കൽ ഇരിക്കുന്നുണ്ടോ? രണ്ടും രണ്ടാ. ആരും ഇല്ലാതാകുമ്പോ കർത്താവേ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ, എല്ലാവരും ഉള്ളപ്പം കർത്താവേ. അത് ഒരിക്കൽ ഒരു ദൈവദാസൻ, എനിക്ക് തോന്നുന്നു ശക്തമായി പ്രസൻസിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസനാണ്. ആ ദൈവദാസൻ ഒരു പട്ടണത്തിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി. പട്ടണത്തിൽ ശുശ്രൂഷിക്കാൻ പോയി, പകൽ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഭയന്റെ പോലെ കർത്താവിന്റെ സാന്നിധ്യം അങ്ങ് ഇറങ്ങി. ഭയങ്കര അത്ഭുതങ്ങൾ, ഭയങ്കര ദൈവപ്രവർത്തികൾ, അസാധാരണ വീര്യപ്രവർത്തി. ആ പട്ടണത്തിൽ ആദ്യത്തെ മീറ്റിംഗാ കർത്താവിന്റെ ദാസം വന്നിട്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നു, വിളിച്ച ദൈവാസിന് വീട്ടിൽ ചെന്നു. വിളിച്ച ദൈവസിന് വീട്ടിൽ ചെന്നപ്പം ഭക്ഷണം കഴിഞ്ഞപ്പോ ദൈവാത്മ പറഞ്ഞു ഒറ്റയ്ക്ക് പോയിട്ട് പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞു. തന്റെ അകത്ത് പറയാ, പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞു, എന്റെ സന്നിധി ഇരിക്കാൻ വരാൻ പറഞ്ഞു. അപ്പൊ ഈ ദൈവദാസൻ തന്റെ അകത്ത് ചിന്തിച്ചു, ഏയ് ആദ്യമായിട്ട് വന്നതല്ലേ പാസ്റ്റർ അടുത്ത്, നമ്മളിപ്പോ തന്നെ ഞാനിങ്ങനെ പ്രസൻസിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളെന്താ ചിന്തിക്കുക? പിന്നെ ദൈവാത്മ പറഞ്ഞു, രണ്ടോ മൂന്നോ വട്ടം പറഞ്ഞു. ആള് ദൈവദാസനോട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചായ കുടിച്ച് അവിടെ ഇരുന്നു. സന്ധിക്ക് പോയിട്ട് 10 മിനിറ്റ് പ്രാർത്ഥിച്ച്, കുറച്ചു നേരം പ്രാർത്ഥിച്ച് താൻ മീറ്റിംഗിന് ചെന്നു. രാത്രി മീറ്റിംഗ് ചെന്നപ്പോ ആൾ എഴുതിയിരിക്കുക, പുസ്തകം എഴുതിയിരിക്കുക, ശവപ്പറമ്പി പോയിരുന്ന പോലെ ആയിരുന്നു പറഞ്ഞു. പകലത്തെ മീറ്റിംഗിൽ നടന്ന അത്ഭുതം കണ്ട് രാത്രി പട്ടണം ഇളകി വന്നേക്കുക. ഓ ഭയങ്കര, പകല് മറന്നതിന്റെ ഇരട്ടി കാണാൻ വേണ്ടി. ആ പാസ്റ്റ് പറയുക, പകല് ഞാനൊരു വാക്ക് പറയുമ്പോ പ്രസൻസ് ഇങ്ങനെ ഒഴുകുമായിരുന്നു. പകല് ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ ഡിവൈൻ ഹീലിംഗ് ഓപ്പൺ ആകുമായിരുന്നു. പകല് ഞാൻ വാക്ക് പറയുമ്പോൾ അഭിഷേകം അടക്കുമായിരുന്നു. രാത്രി ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഒന്നും അടക്കുന്നില്ല. താൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ ആൾക്കും പ്രശ്നമായി, മീറ്റിംഗ് അടത്തിയ ആൾക്കും പ്രശ്നമായി, ആരും മിണ്ടുന്നില്ല, എല്ലാവരും ശവക്കോട്ട പോയ പോലെയായി, ഒന്നും അടക്കുന്നില്ല. താൻ വേഗം നിർത്തി, താൻ ഭക്ഷണം പോലും കഴിക്കാതെ ഓടി മുറിക്ക. കർത്താവ് എന്തു പറ്റി? കർത്താവ് പറഞ്ഞു, മോനെ ഞാൻ നിന്നെ ഉച്ചയ്ക്ക് വിളിച്ചതാ എന്റെ സന്നിധിയിൽ ഇരിക്കാൻ, നിനക്ക് നേരം ഉണ്ടായിരുന്നില്ല. നീ പകല് മടന്ന മീറ്റിംഗിനകത്തുണ്ടായ ദൈവപ്രവർത്തികളെ ചൊല്ലി നീ ഒരു പ്രത്യേക സന്തോഷത്തിലേക്ക് പോയി. ഞാൻ വിളിച്ചപ്പോ നിനക്ക് നേരമില്ല. കേൾക്കുമുണ്ടോ? നിങ്ങൾ ബന്ധങ്ങൾ വർദ്ധിക്കും, സൗകര്യങ്ങളുള്ളവർ വരും, ഒക്കെ പല വിധത്തിലുള്ള ആളുകൾ നിന്റെ ചുറ്റും കൂടും. പക്ഷേ സാന്നിധ്യത്തിലിരിക്കാൻ അവൻ വിളിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവൻ വിളിക്കുമ്പം നീ അവന്റെ സന്നിധിയിൽ ഇരുന്നാൽ നീ ഒറ്റയ്ക്ക്, ഒരാമേൻ ആരെങ്കിലും പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു, ഒറ്റയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയം വർദ്ധിപ്പിച്ചാൽ നീ പൊതുവിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനെ നീയല്ല ചലിപ്പിക്കുന്നത്, നിന്നെ നിർത്തി നിന്നയുടെ ആത്മാവ് ചലിക്കാൻ പോവുക. അതിന് നിന്നെ ചലിപ്പിക്കണമെങ്കിൽ, നിന്നിലൂടെ പരിശുദ്ധാത്മാവ് ചലിക്കണമെങ്കിൽ നീ അവന്റെ സന്നിധിയിൽ ഇരിക്കണം. മോശ ഒറ്റയ്ക്ക് പർവ്വതത്തിന്റെ മുകളിൽ കയറിച്ചെന്നു. ഒറ്റയ്ക്ക് സുഖമുള്ള പരിപാടി ഒന്നും അല്ല കേട്ടോ. 40 ദിവസം ആരോടും മിണ്ടാവേ, ആരോടും സംസാരിക്കാവെ, ഒരു ഭക്ഷണവും കഴിക്കാവെ, പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുമ്പം നിങ്ങൾ ചിന്തിക്കും മോശയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടാന്ന്. അല്ല മക്കളെ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ. നിങ്ങൾക്ക് തന്നെ അറിഞ്ഞോടെ, ഒരു ദിവസം ഒരാളെ വിളിക്കാൻ ഇരിക്കാൻ പറ്റും നിങ്ങൾക്ക്? ഒരു ദിവസം ഒരാളെ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത പ്രശ്നം വരില്ലേ? ഒന്ന് മൊബൈൽ ഓഫ് ചെയ്ത് കുറച്ചു നേരം ഇരിക്കാൻ പറ്റുമോ? അയ്യോ, ഞാനിരുന്നിട്ട് പണ്ടിരുന്ന് ഞാൻ ഈ കെട്ടിനെ പൊട്ടിച്ച് ഒരു ദിവസം ഞാൻ മൊബൈൽ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു. എന്റെ കർത്താവെ, വീട്ടിൽ ഒരാൾ മരിച്ച പോലെ എനിക്ക് തോന്നിയത്. നമ്മൾ ആശ മനസ്സിലാകുന്നുണ്ടോ? എല്ലാറ്റിനെയും മാറ്റിവെച്ച് ഒറ്റയ്ക്ക് അവന്റെ സന്നിധിയിൽ ഇരുന്ന് പരിചയമില്ലാത്ത,
ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് തേജസ്സിലേക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾ ആരും ആമേനൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് ഒരു മീറ്റിംഗിനകത്തുണ്ടാകുന്ന ഒരു ചെറിയ പകർച്ചയുടെ കാര്യമല്ല, അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉണർവിന് വേണ്ടി കർത്താവിന് ഒരു കൂട്ടം അപ്പോസ്തലന്മാരെ വേണം, ഒരു കൂട്ടം പ്രവാചകന്മാരെ വേണം. നിങ്ങളിൽ കാണുന്ന എല്ലാ ശുശ്രൂഷകളും പല പ്രവചന ശുശ്രൂഷ പ്രവചനമല്ല, അത് വിവേചനമാണ്, ചിലത് വ്യാഖ്യാനമാണ്. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കർത്താവിന്, വിവേചനങ്ങളാണ് പലതും. പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി അവിടെയുള്ളത് പൊക്കിയെടുക്കുന്നതാണ് പ്രവചനം. വിവേചനം ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥ എന്താ? നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മ ഇപ്പൊ തുറക്ക്, ഇത് വിവേചനമാണ്, ഇത് പ്രവചനമല്ല. നമുക്ക് ഇത് വിവേചനമേതാ, പ്രവചനമേതാ, വ്യാഖ്യാനമേതാ, ജ്ഞാനമേതാ, ഒരുപിടുത്തമില്ല. ഇതുവരെ ഇന്ത്യ യഥാർത്ഥത്തിലുള്ള ശക്തന്മാരായ പ്രവാചകന്മാരെ വളരെ വിരളമായ കണ്ടിട്ടുള്ളൂ. എന്നാൽ അടുത്ത ഉണർവിൽ നിങ്ങൾ കേൾക്കും, നിങ്ങൾ കേൾക്കും. കേട്ടില്ലേ നിങ്ങൾ അല്പം മുമ്പ് അശോക ബ്രദർ പറഞ്ഞ് കേട്ടില്ലേ? ഇങ്ങനെ നോക്കി ഒരു പേരും ഊരും അറിയാത്ത നോക്കിയ വഴിത്തലക്കിൽ വെച്ച്, ബസ് സ്റ്റാൻഡിൽ വെച്ച്, ചന്ത സ്ഥലത്ത് വെച്ച്, ജോലി സ്ഥലത്ത് വെച്ച്, എയർപോർട്ടിൽ വെച്ച്, റോട്ടി വെച്ച്, ഹലോ ആമേൻ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞോ. പരിശുദ്ധാത്മാവ് മഹത്വത്തിലേക്ക് പ്രവേശിച്ചവരെ കൊണ്ട് അസാധാരണ പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി ഓപ്പൺ ചെയ്യിപ്പിക്കും. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ചാത്തില്ല, ഞാൻ പറയാ പോ. ഇത് ഞാൻ എല്ലാം ഇപ്പൊ റെക്കോർഡ് ചെയ്ത് കയറ്റിയിടുന്നുണ്ട്. കാരണം ഇത് നടക്കുമ്പോ ഇത് പറഞ്ഞു കൊടുക്കണം. ഇത് ഇന്ന ഇന്ന ദിവസം ഞങ്ങൾ ഇന്ന പോലെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, ഇത് വെറുതെ പറഞ്ഞൊന്നുമല്ല. അത് ഇവിടെ നമ്മളൊരു പ്രവചനം കേൾക്കാൻ വേണ്ടി സൂമി കയറുന്ന ആൾക്കാരുണ്ട്. തമ്പുരാൻ പറയാനുള്ള ദൈവശബ്ദം വഴിത്തലക്കെ വെച്ച് പറയിക്കും. നമ്മുടെ ഇടയിൽ ആരാ കഴിഞ്ഞ ദിവസം കണ്ട സ്വപ്നം അല്ല കണ്ട എനിക്ക് മുമ്പ് റോട്ടി വെച്ച് ആളുകളോട് പ്രവചനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന, പേര് വിളിച്ച് പ്രവചിക്കുന്ന, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ട്? നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? അപ്പം ഗ്ലോറിയ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഈ മാന്റിലുകൾ ഓപ്പൺ ആകും. ആ പോട്ടെ, നമ്മുടെ വിഷയം, നമ്മുടെ വിഷയം 34 അധ്യായം. അപ്പം അവിടെ ഒറ്റ കാര്യം, നീ ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലണം, ഒറ്റയ്ക്ക് കയറി വരണം. പറ്റുമോ? ഒറ്റയ്ക്ക് കയറി വരാൻ പറ്റുമോ? ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? ഒന്ന് ഇരുന്ന് നോക്കണേ. 1 മണിക്കൂറ്, 2 മണിക്കൂറ്, 3 മണിക്കൂറ്, ഒരു ദിവസം മുഴുവൻ, ഹലോ 3 ദിവസം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ പറ്റില്ലെങ്കിൽ ഒന്ന് എന്താ പറയാ, കുറച്ച് ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്ന് നോക്കണേ. ഞാൻ ഇരുന്നിട്ടുണ്ട്, ഞാൻ ഒരാളോടും മിണ്ടാതെ മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെച്ച്. ഇപ്പോഴല്ല, ഞാൻ വർഷങ്ങൾ മുമ്പോട്ട് ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഒറ്റ നമ്പർ മാത്രം കയ്യിൽ വെച്ച് ലിൻസിക്ക് മാത്രം നമ്പർ കൊടുത്ത് വാഗമണ്ണിലൊക്കെ പോയിട്ട് 3 ദിവസം, 2 ദിവസം റൂം എടുക്കും, കാട്ടി പോയിരിക്കും. ഒരാളുമായിട്ടൊരു ബന്ധവും. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, തേനിലും മധുരം, അല്ല ആ പാട്ട് മറന്നുപോയി ഞാൻ, തേനിലും മധുരം അതല്ല, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ. ഈ പാട്ട് ഞാൻ അങ്ങനെ പോയിരുന്ന സമയത്ത് എന്റെ അകത്ത് ശക്തിയോടെ ദൈവാത്മ പ്രകാശിപ്പിച്ചൊരു പാട്ടാണ്. ഞാൻ ആ പാട്ട് മാത്രം പാടി ഒരു ദിവസം മൊത്തം ഇരുന്നിട്ടുണ്ട്. അപ്പോട്ടെ, അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചാൽ അവിടെ മടക്കുന്ന ഒരു അടുത്ത സ്റ്റേജ് ഉണ്ട്. അവിടെ ഇതുവരെ നിങ്ങൾ അങ്ങോട്ട് പാടുക, നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ പഠിച്ചാൽ ദൈവം ഇങ്ങോട്ട് ഒന്നുകൂടെ ഇറങ്ങി വരും, ഒന്നും കൂടെ കട്ടി പിടിച്ച് അടുത്ത സ്റ്റേജ് ഇറങ്ങി വരും. നിങ്ങൾ ശ്രദ്ധിച്ചാ, ബാക്കി ശ്രദ്ധിച്ച് 5 വാക്യം. എനിക്ക് അതിനകത്ത് ഞാൻ ഈ മുഖവരെ ഒന്ന് പറഞ്ഞ് നീണ്ടുപോകുന്നു എനിക്ക് സംശയം. 5 വാക്യം. അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്റെ സന്നിധിയിൽ വരാൻ പറഞ്ഞല്ലേ വിളിച്ചു കയറ്റിക്കൊണ്ടുപോയേ? അപ്പൊ അവൻ ചെന്നത് ദൈവസന്നിധിയിലല്ലേ? പിന്നെ അപ്പൊ അവൻ എന്തിനാ 2-ാമത് മേഘം ഇറങ്ങിയേ? കേൾക്കുമ്പോട്ടോ നിങ്ങൾ, ആദ്യം പറഞ്ഞത് എന്ത് ചെയ്യാനാ? നീ എന്റെ സന്നിധി വരാൻ വന്നിട്ടില്ല, കയറിപ്പോയേ? അവൻ പോയത് സന്നിധിയിലേക്കല്ലേ? അതെ, അവൻ പോയത് പ്രസൻസിലേക്കാണ്. അപ്പൊ നിങ്ങൾ നോക്കും, ഇതിന്റെ സ്റ്റേജ് മനസ്സിലാക്ക്. മോശയോടുകൂടെ അടിവാരത്തിൽ വെളിപ്പെട്ട സാന്നിധ്യം, പർവ്വതത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന സാന്നിധ്യം. ദൈവം പറഞ്ഞവനുസരിച്ച് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ അവൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒന്നുകൂടി ആഴമായി അതിന്റെ കട്ടിയിൽ കാബോധായി ദൈവത്തിന്റെ വെളിപ്പെട്ടു വരുന്ന സാന്നിധ്യം അവന്റെ ശക്തിയോടെ പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങി വരിക. എന്നിട്ട് ദൈവം തന്നെ ദൈവത്തിന്റെ നാമത്തെ ഘോഷിക്കുക.
നിങ്ങൾ വായിച്ചു നോക്ക്, മോശയല്ല പാടിയത്, ദൈവം പാടുക. കേൾക്കുമ്പോഴോ? ഇതൊക്കെ ഉണ്ട് മക്കളെ, ഇതൊക്കെ ഉണ്ടാകും, ഇതൊക്കെ നടക്കും. നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ശീലിപ്പിച്ചാൽ, നിങ്ങൾ ദൈവസാന്നിധ്യത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഇരിക്കാൻ പഠിച്ചാൽ, നിങ്ങളുടെ മുറിക്കകത്ത് ഹെവൻ ഇറങ്ങി വന്ന് സ്വർഗീയ ആരാധനകൾ നടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ നിന്റെ ജീവിതത്തിന്റെ അതിർത്തി മാറും, നിന്റെ കുടുംബത്തിന്റെ അതിരുകൾ വിശാലമാകും. ഒരു സംശയമില്ല, ഞാൻ താഴെ പഠിപ്പിക്കുമ്പോഴൊക്കെ പറഞ്ഞുതരാം. നമ്മൾ ഈ യുദ്ധം ചെയ്യുന്നതെല്ലാം സ്വാഭാവികമായിട്ട് മടക്കാൻ തുടങ്ങും. ഞാനിത് പറഞ്ഞു വരുമ്പം എന്റെ അകത്ത് എപ്പോഴും വരുന്നൊരു ചിന്തയാണ്, ഒരു അനുഭവമാണ് ഈ സ്തോത്രം ഡേവിസ് കാടം വന്ന്. ഞാൻ ഈ എന്നും ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, എനിക്ക് വേറെ കഥാപുസ്തകമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ കഥാപുസ്തകം വായിച്ച് ഉദാഹരണം വയ്ക്കാനായിട്ട് പ്രസംഗിച്ചു വരുമ്പം ഓർമ്മ വരുന്ന കഥ അങ്ങ് പറയുകയാണേ, സംഭവം അങ്ങ് പറയുകയാണേ. സ്തോത്രം ഡേവിസ് എന്ന ഒരാളിവിടെ ഉണ്ട്. 25,000 രൂപയായിരുന്നു ഒരു മാസം പുള്ളിക്കാരന് പലിശ കൊടുക്കേണ്ടത്. ഇപ്പോഴല്ല, ഒരു 5-10 വർഷം മുമ്പ്, 10-15 വർഷം മുമ്പ്, വർഷം കറക്റ്റ് അല്ല, 10-12 വർഷമെങ്കിലും മുമ്പ്. നെല്ലിക്കുന്നുകാർക്കറിയാം, ആളിപ്പോ പറവട്ടാണി താമസിക്കും, അല്ല നെല്ലിക്കുന്ന് താമസിക്കുന്നുണ്ട്, കുറെ താമസിക്കുന്നുണ്ട്. താൻ അതിനുമ്പ് താമസിച്ച 5 വർഷമല്ല, തന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. താന് 25,000 രൂപ വേണം തനിക്കൊരു മാസം തനിക്ക് പലിശ കൊടുക്കണം. ഒരു 15 വർഷം, 10-12 വർഷങ്ങളിൽ മുമ്പുള്ള കാര്യം, 15 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. താന് ഓട്ടോറിക്ഷ പനിക്കുള്ളത്, ഓട്ടോറിക്ഷ ഓടിച്ചാൽ കിട്ടുന്ന 500, 600, 700 രൂപയ. 15,000 ഓട്ടോറിക്ഷ ഓടിച്ചാൽ കിട്ടുന്നത്, തനിക്ക് പലിശ കൊടുക്കണം 25,000 വേണം. കടം വന്ന് തവിട് പൊടിയായി, വേറെ ഒരു മാർഗമില്ലാതെ രാത്രി മൊത്തം മുട്ടരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വേറൊരു മാർഗമില്ല, മുട്ടൊക്കെ തഴമ്പ് വന്നപ്പോ നാട്ടുകാർ കണ്ട, കൂട്ടുകാർ ചോദിച്ചോ, ഈ മുണ്ടെടുക്ക ഓട്ടോറിക്ഷ ഓടിക്കാൻ വേണ്ടി പോകുന്നു, പെട്ടി ഓട്ടോറിക്ഷയാ. കൂട്ടുകാർ ചോദിച്ചു, എന്താണ് രാത്രി തെങ്ങേ കയറാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാലൊക്കെ തഴമ്പ് വന്ന് നിൽക്കുക. ആള് പറഞ്ഞു, ആള് പിന്നെ അത് സരസമായി പറഞ്ഞു, ആ ഞാൻ എന്തിന് രാത്രി ഉയരത്തിലേക്ക് കയറുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം മറുപടി സ്വർഗത്തിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്നും വരില്ലെന്നറിയാം. അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു രാത്രി തന്റെ മുറിക്കകത്ത് ഭൂതന്മാരുടെ ആരാമന കേൾക്കാൻ തുടങ്ങി. സ്വർഗം തുറന്നൊരു ആരാമേ, നിങ്ങൾക്കാർക്ക് സന്തോഷമില്ല, കുശുമ്പാണ്ടാണ് പറഞ്ഞ സ്തോത്രം പറഞ്ഞേ കർത്താവിന്. സ്വർഗം തുറന്ന ആരാമന കേൾക്കാൻ തുടങ്ങി. എന്റെ ഓർമ്മയിൽ താൻ ആ പാട്ട് എഴുതി വെച്ചു എന്ന് എനിക്ക് തോന്നുന്നു. താൻ എഴുതി വെച്ചു തോന്നുന്നു ആ പാട്ടെടുത്ത്. തന്റെ മുറിക്കകത്ത് തന്റെ വീടിനകത്ത് അന്ന് കിടക്കാനുള്ള സ്ഥലമില്ല. തനിക്ക് മക്കളുണ്ട്, രണ്ടോ മൂന്നോ മക്കളുണ്ട്, ആൺമക്കൾ. അവർ നമ്മുടെ ആരാമനയ്ക്ക് വരാറുണ്ട്, നമ്മുടെ പല സഭായോഗങ്ങൾ അവർ പുറകിൽ വന്നിരിക്കുന്ന നമ്മുടെ ചർച്ചിനകത്ത് അറിയാവരെ. സ്തോത്രം ഡേവിസ് എന്ന് പറയും, താൻ തന്റെ ആധാരം ബാങ്കിലാണ്, ബാങ്ക് ജപ്തി ചെയ്യുന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഉണ്ടായ അത്ഭുതം എന്ന് പറയുന്നത്, തന്റെ വീട്ടിനകത്ത് ശബ്ദം മുഴങ്ങിയവന്റെ തൊട്ടുപുറയിൽ പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെട്ടതനുസരിച്ച് ഞാൻ ബാങ്കിൽ ചെന്നു. ബാങ്ക് മാനേജർ തന്റെ ജോലി പോകും, ബാങ്കിനകത്ത് വെച്ചിരിക്കുന്ന ഡേവിസന്റെ ബാങ്കിലെ ആളാണല്ലോ, ബാങ്കിനകത്ത് എന്താ പറയുക, ജപ്തിക്ക് വേണ്ടി നിൽക്കുന്ന പണമടയ്ക്കാത്ത ആധാരം എടുത്ത് കൊടുക്കുവോ? കൊടുക്കുകയല്ല, ആ ബാങ്കിലെ മാനേജർ എടുത്ത് കൊടുത്തു. കണ്ടോ, ഹെവൻ നിന്റെ വീട്ടിൽ ഇറങ്ങിയാൽ, ഗ്ലോറിയസ് എൻകൗണ്ടർ നിന്റെ വീട്ടിൽ നടന്നാൽ, നിനക്ക് വേണ്ടി ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കും. തന്റെ ബാങ്കിലുള്ള പട്ടയം എടുത്ത് ബാങ്കുകാർ കൊടുത്തു. അടുത്ത ബാങ്കിൽ ചെന്ന് ചോദിച്ചു, അവിടെ ചെന്നത് കൊണ്ടുവച്ച് അവരെ വിനൊക്കെ കൂടെ പൈസ ചുരുക്കി പറഞ്ഞാൽ, താൻ ഇപ്പൊ താമസിക്കുന്ന 1.5 കോടി രൂപയാണ്. ഹലോ, അത്രയും പറഞ്ഞ് നിർത്തുക ഞാൻ ആ ഭാഗം. ഇപ്പൊ താൻ നെല്ലിക്കുന്ന് കുറയിൽ മിനി സഹോദരിയുടെ ബാബു സഹോദരന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു വീടിന്റെ വില 1.5 കോടി രൂപ. അന്ന്, ഇപ്പോഴല്ല, 5 വർഷം മുമ്പ്, 8 വർഷം മുമ്പ്. കേൾക്കുമ്പോണ്ടോ മകൾ, തനിക്ക് പല സ്ഥലത്ത് വീടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന വേദനകളുടെ മടിവിൽ നിരാശപ്പെട്ടും തളർന്നും കിടക്കാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പിൽ അവന്റെ സന്നിധിയിൽ അവന്റെ അടുക്കിലേക്ക് ഉയരത്തിലേക്ക് കയറി ചെല്ലാണ്. ഹലോ, കേൾക്കുമ്പോണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ കർത്താവിന്. അവനിൽ ആശ്രയിച്ച് അവന്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാമെങ്കിൽ സ്വർഗമിന്റെ മുറിയിൽ ഇറങ്ങാൻ തുടങ്ങും. ഹെവൻ ആരാമനവന്റെ മുറി മടക്കാൻ തുടങ്ങും. അത് വെളിപ്പെട്ടാൽ നിന്റെ അതിരുകൾ വിശാലമാകും. കൂട്ടുപാടം നമ്മൾ പഠിച്ചു വരുമ്പോൾ പഠിക്കാൻ പോകുക. ആതിര, നിന്റെ ആതിരിനെ വിശാലമാക്കും ദൈവം. ആമേൻ പറ കർത്താവിന്. നിന്റെ ആതിരിനെ വിശാലമാക്കുന്നത് നിന്റെ കഴിവല്ല, നിന്റെ പഠനമല്ല, ഞാൻ നിന്റെ ആതിരിനെ വിശാലമാക്കും. ഹലോ, ബൗണ്ടറികളെ ദൈവം പൊളിക്കും. നിന്റെ കുടുംബത്തിന്റെ ബൗണ്ടറിയെ ദൈവം പൊളിക്കും. നിന്റെ സമ്പത്തിന്റെ, നിന്റെ ശരീരത്തിന്റെ, നിന്റെ തലമുറയുടെ കെട്ടിക്കിടക്കുന്ന, ഓ തടഞ്ഞുകിടക്കുന്ന ബൗണ്ടറികളെ പൊളിച്ച് ദൈവം നിനക്ക് വേണ്ടി വിശാലത വരുത്തുന്നവനാണ്. അവന്റെ ആരംഭം നടക്കുക, അവന്റെ ആരംഭം നടക്കുക. ദൈവത്തെ അനുസരിച്ച് പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയ മോശയുടെ ദൈവം പറഞ്ഞു, മോശെ നീ എന്റെ സന്നിധിയിൽ ഒറ്റയ്ക്ക് വരണം. ഒറ്റയ്ക്ക് ചെന്നപ്പോൾ സ്വർഗം അവിടെ ഇറങ്ങി വന്നു.
ഞാനത് എല്ലാം കൂടി ഇപ്പൊ എടുക്കുന്നില്ല, സമയം ഓടുന്നു, എനിക്കിത് എവിടെ നിന്ന് എത്താത്ത കണ്ടീഷനിലായി. അവിടെ അവൻ, നിങ്ങളിത് അധ്യായം വായിക്കണം കേട്ടോ, ഈ സ്ട്രക്ചർ അവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക്. എന്നിട്ട് തമ്പുരാൻ പറഞ്ഞു, മോശ തമ്പുരാനെ വീണ് നമസ്കരിച്ചു. തമ്പുരാൻ ശക്തിയോടെ കർത്താവിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന് തമ്പുരാൻ ഘോഷിച്ചു. അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവന്റെ അടുക്കൽ വന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. ആര് ഘോഷിച്ചു? യഹോവ ഘോഷിച്ചു, യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. മോനെ ഞാൻ കരുതുന്നവൻ, യഹോവയുടെ നാമം എന്താ? യഹോവ ജൈരേ, യഹോവ സിദക്കനോ, യഹോവ 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 നിസി, യഹോവയുടെ നാമത്തെ യഹോവ ഘോഷിച്ചു. കാരണം ഞാൻ വാക്കുമാറാത്തവനാണ്, ഞാൻ കൈവിടാത്തവനാണ്, ഞാൻ കരുതുന്നവൻ. ആമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു. കർത്താവിന് യഹോവ തേജസ് കൊതിച്ച മോശയോട് പറഞ്ഞു, മോശേ ഞാൻ എന്റെ നാമത്തെ ഘോഷിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. തേജസ് കാണാൻ കൊതിച്ചവന്റെ മുമ്പിൽ ദൈവം ഇറങ്ങി വന്ന് അവന്റെ പേര് പറഞ്ഞു കൊടുത്തു, അവന്റെ പേരിനെ ഘോഷിച്ചു. എന്നിട്ട് ചില വ്യാഖ്യാനങ്ങൾ അവ കൊടുത്തു. ഞാൻ അവിടെ നിൽക്കട്ടെ, ഞാൻ എല്ലാം കൂടി ഇപ്പൊ പറയുന്നില്ല. ഞാൻ ഉത്സവങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് തമ്പുരാൻ എന്താ പറഞ്ഞേ? പതിനൊന്നാമാക്കി പത്താമാക്കി വായിച്ച്, അതിനവൻ അരുളി ചെയ്തെന്നാൽ ഞാൻ ഒരു നിയമം ഉണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത, ആമേൻ പറയാൻ പറ്റും വേണ്ടി പറയണം, അയൽവക്കങ്ങളിൽ ഒരു വീട്ടിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതം എന്റെ വീട്ടിൽ നടക്കും. ധൈര്യം ഉണ്ടെങ്കിൽ ആമേൻ പറയാം. കർത്താവിന്, നിന്റെ സർവജനത്തിനു മുമ്പാകെ ഞാൻ ചെയ്യും, നീ ഒരു അത്ഭുതമായി മാറും. ആമേൻ പറയാം. കർത്താവിന്, തേജസ് കൊതിച്ച നീ ഒരു അത്ഭുതമായി മാറും. തേജസ് കാണാൻ വേണ്ടി പർവ്വതത്തിന്റെ മുകളിൽ വന്ന നീ ഒരു ഓറാക്കാനാതാണ് ശാന്തുരീപിനി കിടക്കവന്. കർത്താവോട് പറയുകയാണ്, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ. ധൈര്യമുണ്ട് പറയാൻ, എന്റെ വീട്ടിലത് നടക്കുമെന്ന്, എന്റെ കുടുംബത്തിലത് നടക്കുമെന്ന്. തേജസ് കാണാൻ കൊതിക്കുന്ന നീ, നിനക്ക് വേണ്ടി ആരെങ്കിലും അത്ഭുതം ചെയ്യുമെന്നല്ല, നിനക്ക് വേണ്ടി ഭൂമിയിൽ എങ്ങും എവിടെയും ഇതുവരെ മടമിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമെന്ന്. ഒന്ന് ഒന്ന് ആമ്യം പറ, ശക്തിയോടെ ആമ്യം പറ. കർത്താവിന്, കരങ്ങൾ അടിച്ചോ, കരങ്ങൾ വീശിയോ. ഓ, അവിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തോടെ ഇന്ന് രാത്രി ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറ. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കാണും. ലഖറാധാനാകട്ടെ, ഒരു ജാതിയിൽ ഉണ്ടാകാത്ത അത്ഭുതങ്ങൾ, നിന്റെ കൂട്ടുകുടുംബങ്ങൾ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ, നിന്റെ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ ചൊറിച്ചിൽ വരുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പദങ്ങൾ ഒരു പദമാണ്, അത്ഭുതങ്ങൾ. അത്ഭുതങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും, മിറക്കിൾസ് നടക്കും, അൺയൂഷ്വൽ മിറക്കൾ നടക്കും, അസാധാരണ വീര്യപ്രവൃത്തി നടക്കും. ഒന്ന് കരമടിച്ചത് പ്രഖ്യാപിച്ചോ, ഒന്ന് കരമടിച്ച, ഒന്ന് കരമടിച്ച നിങ്ങളുടെ ഭവനങ്ങളുടെ ധൈര്യത്തോടെ പറ, അസാധാരണ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഞാൻ ഉടമ്പടി മിന്നോട് ചെയ്യും, ഞാൻ മിന്നോട് ഒരു ഉടമ്പടി ചെയ്യും. ഹല്ലേലൂയ. കണ്ടോ, തേജസ് കാണാൻ കൊതിച്ചവനെ പർവ്വതത്തിന്റെ മുകളിലേക്ക് വരുത്തി, ഒറ്റക്കിരുത്തി. യഹോവ അവന്റെ മുമ്പിൽ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ നാമത്തെ ഘോഷിച്ച ഘോഷം കേട്ടപ്പോൾ ദൈവത്തെ ആരാപിച്ച മോശയോട് തമ്പുരാൻ പറയ, മോനെ ഒരു ജാതിയിലും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഞാൻ എന്റെ അടുക്ക ചെയ്യും. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നീ ശ്രദ്ധിക്കണം. ഈ വിഗ്രഹത്തിന്റെ പുറകെ ഒന്നും പോകരുത്, അന്യ ദൈവങ്ങളുടെ പുറകെ പോകരുത്. വളരെ ശ്രദ്ധിക്കണം. ദൈവം ഒരു വാണിംഗ് കൊടുത്തു, പന്ത്രണ്ടാം വാക്യം മുതൽ പതിനൊന്നാം വാക്യം മുതൽ പതിനെട്ടാം വാക്യം വരെ വാണിംഗ് ആണ്, പതിനേഴാം വാക്യം വരെ വാണിംഗ് ആണ്. ഇനി നമ്മള് പാറയുടെ പിളർപ്പി കയറാൻ പോവാ. ഹലോ, നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? പാറയുടെ പിളർപ്പി കയറാൻ പോവാ. ഇന്ന് രാത്രി കൊണ്ട് കയറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. സമയം 9 മണിയായി. മുഖം വരെ പറഞ്ഞു വരുമ്പോഴത്തേന് അരമണിക്കൂറെങ്കിലും പോവുക. പക്ഷെ ഇത് പറയാതെ ഓടിപ്പോയാലും നടക്കുകയല്ല, മനസ്സിലാകുകയല്ല, എന്നിട്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ പിന്നെ പിന്നെ നമ്മള് ഡയറക്റ്റ് കയറിയ പിന്നെ ചിലപ്പോൾ ഒട്ടും മനസ്സിലാകാതെ പോകും. നോക്കൂ, ഇനി നമ്മൾ ആ പിളർപ്പിലേക്ക് കയറാൻ പോവുക. 18 വാക്യം മുതൽ വായിച്ച്, 18, 19, 20 വാക്യങ്ങൾ ഒന്ന് ഓടിച്ചു വായിച്ച്. 18, 19, 20 വാക്യങ്ങൾ, 17 വാക്യം മുതൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം നീ ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബിബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. ആബിബ് മാസത്തിലല്ലോ നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. ആദ്യം ജനിക്കുന്നതൊക്കെ നിന്റെ ആടുകളുടെയും കന്നുകാലികളുടെയും കൂട്ടത്തിൽ കടിഞ്ഞൂലായ ആണൊക്കെയും എനിക്കുള്ളതാകുന്നു. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളയണം. കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്തൊടിച്ചു കളയണം. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനൊക്കെയും വീണ്ടുകൊള്ളയണം. വെറും കൈയോടെ നിങ്ങൾ എന്റെ മുമ്പാകെ വരരുത്. അടുത്ത വാക്യോടെ 21 വാക്യം, 6 ദിവസം 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. വീതകാലമോ കൊയ്ത്തുകാലമോ ആയാലും സ്വസ്ഥമായിരിക്കണം. വിതകാലമോ, ഓക്കെ, അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഈ വാക്യം മൊത്തം അങ്ങ് വായിക്കേണ്ട വാക്യങ്ങളാണേ.
തമ്പുരാൻ പറഞ്ഞത് എന്താ? തമ്പുരാൻ പറഞ്ഞത് നീ കൽപ്പലയും കൊണ്ടുവാ, ഞാൻ അതിനകത്ത് എഴുതി തരാമെന്ന് വെച്ചിട്ടല്ലേ മുകളിലേക്ക് വിളിച്ചേ. മോശം ചോദിച്ചത് എന്താ? തേജസ് കാണണമെന്ന് പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞത് എന്താ? ആ ഉടച്ചു കളഞ്ഞ രണ്ട് കൽപ്പലകം ഇങ്ങ് ചെത്തിക്കൊണ്ടുവാ, അങ്ങനെ തത്തുല്യമായ രണ്ട് കൽപ്പല ചെത്തിക്കൊണ്ടു, ഞാൻ അതിനകത്ത് എഴുതി തരാമെന്ന് വെച്ചിട്ട് മുകളിലേക്ക് വിളിച്ചേ. പക്ഷെ തമ്പുരാൻ എഴുതി കൊടുക്കുന്നില്ല. കേൾക്കുമ്പോ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. മോശ പർവ്വതത്തിന്റെ മുകളിൽ കയറിപ്പോയിട്ട് തമ്പുരാൻ എഴുതാനുള്ള പരിപാടിയില്ല. തമ്പുരാൻ അവനോട് ഉത്സവങ്ങളെ കുറിച്ച് പറയുകയാണ്. തമ്പുരാൻ അവനോട് നീ ദൈവത്തിൽ, നിന്റെ എന്റെ ജനം ദൈവത്തിൽ റെസ്റ്റ് ചെയ്യേണ്ടവനെ കുറിച്ച് പറയുക. എന്റെ കൂടെ വരണം കേട്ടോ, ഒരു ആമേനൊക്കെ പറഞ്ഞു തരാം കേട്ടോ. എന്നിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ എന്നിൽ വിശ്രമിക്കണം. നിങ്ങൾ സ്വസ്ഥത അനുഭവിക്കണം. നിങ്ങൾ ശബത്ത് ആചരിക്കണം. രണ്ട്, നിങ്ങൾ എന്റെ ഉത്സവങ്ങൾ ആചരിക്കണം. റെസ്റ്റ് ആൻഡ് ഫീസ്റ്റ്. തമ്പുരാൻ പറയാം, രണ്ട് കാര്യം, റെസ്റ്റ് ചെയ്യണം, ഫീസ്റ്റ് ചെയ്യണം. എന്നിൽ നിങ്ങൾ, എന്നിൽ ഉള്ള വിശ്വാസത്താൽ നിങ്ങൾ സ്വസ്ഥമായിരിക്കണം. എന്നിട്ട് നിങ്ങൾ എന്റെ ഉത്സവങ്ങൾ ആചരിക്കണം. എന്നിൽ നിങ്ങൾ ആനന്ദിക്കണം. എന്നിൽ നിങ്ങൾ സന്തോഷിക്കണം. ഇത് രണ്ടും കൂടെ നിങ്ങൾ ചെയ്താ ഞാൻ നിങ്ങളുടെ അതിരി വിശാലാക്കാം. ഇത് നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 23:23 സംവത്സരത്തിന്റെ മൂന്ന് പ്രാവശ്യം ആണ് പുരുഷന്മാരൊക്കെയും സംവത്സരത്തിന്റെ മൂന്ന് പ്രാവശ്യം പുരുഷന്മാരൊക്കെ ഇസ്രായേലിന്റെ ദൈവമായി യഹോവയായ കർത്താവിന്റെ മുമ്പാകെ വരയണം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ്. ഞാൻ ഓടിച്ചു കളയാം. നീ ചെയ്യേണ്ടത്, നീ മൂന്ന് പ്രാവശ്യം എന്റെ മുമ്പിൽ വരിക. നിങ്ങൾ എന്റെ ഉത്സവം ആചരിക്കുക. നിങ്ങൾ എന്നിൽ ആനന്ദിക്കുക. നിങ്ങൾ എന്നിൽ റെസ്റ്റ് ചെയ്യുക. എന്നിൽ നിങ്ങൾ സ്വസ്ഥമായിരിക്കാൻ പഠിച്ചാൽ, എന്നെ ആസ്വദിക്കാൻ പഠിച്ചാൽ, നിനക്ക് അവകാശമായി തരേണ്ടത്, നിന്നോട് വാക്തത്വമായി പറഞ്ഞത്, അതിനെ പിടിച്ചു വച്ചിരിക്കുന്ന ജാതികളെ ഞാൻ ഓടിച്ചു വരാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ. നിനക്ക് തരാമെന്ന് പറഞ്ഞവനെ ഒതുക്കി വെച്ചതില്ലേ? നിന്റെ അവകാശങ്ങളെ പിടിച്ചു വച്ചിട്ടില്ലേ? നീ യുദ്ധത്തിന് പോണ്ടാന്ന്, നീ ഒന്ന് റെസ്റ്റ് ചെയ്യാവോ? ഹലോ, നീ ഒന്ന് ദൈവത്തിൽ വിശ്രമിക്കാമോ? എന്നിട്ട് ദൈവത്തിൽ ഒന്ന് ആനന്ദിക്കാമോ? നിങ്ങൾ ഉത്സവത്തിന് പോയിട്ടുണ്ടോ? പെരുന്നാളിന് പോയിട്ടുണ്ടോ? ഓ, പെരുന്നാളിന് പോയിട്ടില്ല, പൂരത്തിന് പോയിട്ടില്ല. എന്റെ മക്കളെ പോലെ നല്ല മക്കൾ ലോകത്ത് എവിടെയുള്ള? പക്ഷെ പെരുന്നാളിന് പോകാത്തവരോട് ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അവര് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എന്താ പറയാ, പെന്തക്കോസ്റ്റിലെ പാസ്റ്റർ മോനാണെങ്കിലും ഞാൻ രാത്രി പൂരത്തിന് പോകുമായിരുന്നു. ബാൻഡ് സെറ്റ് പെരുന്നാളിലും ഞാൻ പോയിട്ടുണ്ട്. പെരുന്നാളിലും അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഞങ്ങൾക്ക് ഈ പെരുന്നാളും പൂരമൊന്നും ഇല്ലല്ലോ, അതായത് പെന്തക്കോസ്റ്റിനകത്ത് ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ അകത്ത് ഞായറാഴ്ച ഡ്രം അടിച്ച് കുഞ്ഞാട്ടിൻ തീരു ഇതല്ലേ നമ്മുടെ പരിപാടി? ഇതല്ല പിന്നെ അത് മാത്രല്ല. അപ്പൊ ഇതുകൊണ്ട് ഈ നമുക്ക് ഈ ബാൻഡ് സെറ്റ് അടിയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഈ എന്താ പറയാ, ഉള്ളിൽ നിന്ന് ഇങ്ങനെ തരിപ്പൂര്. അപ്പൊ അവരുടെ കൂടെ ഒന്ന് ചാടി ഒന്ന് നൃത്തം ചെയ്ത് അറിയാതെ അങ്ങ് ചാടും. എന്താ ആ സിസ്റ്റത്തിൽ, ആ എന്താ പറയാ, ആ അടിയുടെ സിസ്റ്റത്തിൽ, ആ അടിയുടെ താളത്തിൽ ചാടുന്ന അല്ലാണ്ട് ഇപ്പം അത് വേറെ ഒന്നും പറഞ്ഞിട്ടല്ല. അവരെന്തൊക്കെയോ കേട്ടോ. അപ്പൊ ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ, ഈ പൂരം എന്ന് പറഞ്ഞാൽ, ഇവരുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ, ഇവര് മൊത്തം അങ്ങ് ആസ്വദിക്കുക, ഇവരിവനെ ആഘോഷമാക്കുക. തമ്പുരാൻ 34-ാം അധ്യായത്തിൽ പറയുക, തേജസ് കാണാൻ കൊതിച്ചവരുടെ പറയുക, മോനെ തേജസ് ഞാൻ കാണിക്കാം, തേജസ്സിന്റെ മേൽ വെളിപ്പെടും. പക്ഷെ അതിന് വെളിപ്പെടണമെങ്കിൽ നീ എന്നിൽ വിശ്രമിക്കണം. നീ എന്നിൽ നിനക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റണം. നീ എന്നെ ആസ്വദിക്കണം. ആ എന്തു ആസ്വാദന, നമ്മൾ കർത്താവിനെ കണ്ടെത്തിയപ്പോ ഇത് ഇങ്ങനെ ഒരു ഗതികേടി വന്ന് പെട്ടുപോയല്ലോ ചിന്തിച്ചിരിക്കുക നമ്മൾ. അങ്ങനെയുള്ള ഒരു ആയുസിനകത്ത് ഈ തലത്തിലേക്ക് പ്രവേശിക്കില്ല. ഫിലിപ്പിൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലോസ് പറഞ്ഞു, കർത്താവിലെപ്പോഴും സന്തോഷിക്കുക,
ഒരു ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. ഒരു പുരുഷായുസ് മുഴുവൻ കർത്താവിനെ സേവിച്ച് തനിക്കുള്ളത് മൊത്തം നഷ്ടപ്പെടുത്തി. ഓക്കേ, ഒരു പുരുഷായുസ് മുഴുവൻ കർത്താവിന്റെ സേവ നിമിത്തം രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ശക്തിയോടെ സുവിശേഷം വല ചെയ്യുമ്പോ ഒടുവിൽ കൈക്കകത്തൊന്നുമില്ലാത്തവനായി. നോക്കിയേ, റോമൻ കാരാഗ്രഹത്തിന്റെ അകത്ത് പിടിക്കപ്പെട്ട് കിടക്കുമ്പോൾ കയ്യിൽ കിടക്കുന്ന ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവൻ അമിനകത്ത് കിടന്ന് പറയാം, ഞാൻ പിന്നെയും പറയുന്നു കർത്താവിൽ സന്തോഷിക്കുക. ആമ്യം പറ കർത്താവിന്, എന്റെ കൈക്കകത്ത് കിടക്കുന്ന ചങ്ങല എന്നെ ബാധിക്കുന്നില്ല. ഈ ചങ്ങലയ്ക്കും മീതെ, ഈ കാരാഗ്രഹത്തിനും മീതെ, എന്റെ ഈ ഭൂമിയിൽ ഒന്നും ഞാൻ നേടിയിട്ടില്ല, അതിനും മീതെയാണ് കർത്താവിലുള്ള എന്റെ സന്തോഷം. എന്റെ ഉത്സവം കർത്താവാണ്, എന്റെ ആനന്ദം യേശുവാണ്. സന്തോഷം ഉണ്ടെങ്കിൽ ആമേനൊക്കെ പറയണം കേട്ടോ. നമ്മൾ ഇവിടത്തെ കാര്യങ്ങൾ പെരുപ്പിക്കാനല്ലേ യേശുവിനെ അന്വേഷിക്കുന്നത്. പൗലോസ് പറയുകയാണ്, എനിക്ക് യേശുവിനെ കിട്ടിയതിനാൽ ഇവിടത്തെ എല്ലാം പോയി. പോയവല്ല കളഞ്ഞവാന മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ആത്മിക്കാൻ പഠിക്കണം, കർത്താവിൽ രസിക്കാൻ പഠിക്കണം, ഇത് ടേസ്റ്റ് ആകണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞവാ, പിള്ളേർക്ക് ഇഷ്ടം ചോക്ലേറ്റാ. അപ്പനും അമ്മയും കൊണ്ടുവന്ന ചോക്ലേറ്റ് തിന്ന് 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 അപ്പം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് തിന്ന് പിള്ളേരിങ്ങനെ വണ്ണം വെച്ച് വരിക. അതിൻ്റെ ഇടയിൽ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു, 20-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചിന് ചോക്ലേറ്റ് വേണ്ട, കൊച്ചിന് മാങ്ങാ മതി, കൊച്ചിന് പുളി മതി, പുളി മതി, ഇരുമ്പ പുളി മതി, അല്ലെങ്കിൽ വാളം പുളി അല്ല, എന്ത് പുളി മതി. എന്താ മോളെ ഇപ്പൊ ചോക്ലേറ്റ് പിടിക്കുന്നില്ലേ? കൊച്ചു പറയും, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല. ഇപ്പോ ചോക്ലേറ്റ് കഴിക്കുമ്പോ ഛർദ്ദിക്കാൻ വരുന്നു, പുളി കാണുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നു. കണ്ടോ കണ്ടോ, ടേസ്റ്റ് മാറി, ടേസ്റ്റ് മാറി, ടേസ്റ്റ് മാറി. ക്രിസ്തുവിനെ ആസ്വദിക്കുന്നതിൽ ഭക്തന്മാർക്ക് വരുന്ന മാറ്റങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ പറയാൻ പറ്റുന്നെങ്കിൽ ആ കരവൊക്കെ ഉയർത്തി ആമേൻ പറഞ്ഞു കേട്ടോ. ഇവിടെ 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 നോക്കൂ നിങ്ങൾ, ഇവിടെ അപ്പൊ ക്രിസ്തുവിനെ നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങിയാൽ ആ ആസ്വാദനത്താൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ വീണ് കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വാക്തത്വങ്ങള് പിടിച്ചു വച്ചിരിക്കുന്ന ജാതികള് എടുത്തു മാറ്റി ഞാൻ നിങ്ങളുടെ അതിർത്തികളെ വിശാലമാക്കാമെന്നും. നിങ്ങൾ അവിടെ വായിച്ചു നോക്ക് അതിന്റെ, ഞാനത് വായിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വരാം. 34-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിച്ച, ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് വായിച്ചേ. 34-ാം വാക്യം 24-24, ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. ഞാൻ നിന്റെ അതിരിനെ വിശാലമാക്കും. പേടിയ ചില ആൾക്കാർക്ക് അതിര് വിശാലമാകും എന്ന് പറയുമ്പോ, ചില ആൾക്കാർക്ക് മുട്ടുവരയ്ക്കുന്നുണ്ട് അനുഗ്രഹം വരും എന്ന് പറയുമ്പോ. എനിക്കറിയില്ല ഇത് എവിടെ, എന്നിട്ട് ഇത് പറയുന്നയാള് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. മക്കളെ, ഈ ഭൂമിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളുടെ അതിരിനെ വിശാലമാക്കും. പിന്നെ സുവിശേഷത്തോടുള്ള സ്നേഹത്താൽ, എന്റെ വിളിക്കകത്തുള്ള സമർപ്പണത്താൽ എനിക്ക് കിട്ടുന്നത് ഞാൻ സുവിശേഷ വേലയ്ക്ക് ചിലവഴിക്കുന്നത് ഇതിന്റെ ഇതിന്റെ ആഴമായ ഭാഗമാണ്. ഓ, പൗലോസ് മരിക്കുമ്പോ കൈക്കകത്തൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് പാസ്റ്റർമാര് മരിക്കുമ്പോ കൈക്കകത്തൊന്നും ഉണ്ടാകാൻ പാടില്ല. പൗലോസിന് കിട്ടിയത് കിട്ടാഞ്ഞിട്ടല്ല മകളെ, കിട്ടിയത് മുഴുവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വലിച്ചെറിഞ്ഞ് സ്വർഗത്തിൽ തന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചവനാണ് പൗലോസ്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ആ പോട്ടെ, ഞാനിപ്പോ പോകുന്നില്ല. നിന്റെ അതിരുകളെ വിശാലമാക്കും ദൈവം. ഒന്ന്, രണ്ട്, അടുത്ത അങ്ങോട്ട് വായിച്ച്, എന്നിട്ട് നമുക്ക് പാറയൊന്ന് കാണാം. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറി പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കയില്ല. എന്തുവാ എന്തുവാ, ഒരു മനുഷ്യനും നിന്റെ ദേഹം നിന്റെ ദേശം എന്ത് ചെയ്യില്ല, മോഹിക്കയില്ല. അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടോ സ്വർഗത്തിൽ നിന്ന്? അയ്യോ, അപ്പൊ ദൈവത്തിൽ ആസ്വദിക്കുന്നവന്റെ ദേശത്തിന്റെ മേലൊരു പ്രൊട്ടക്ഷൻ ഉണ്ടോ? അപ്പൊ ഒരുത്തം പറയാ, കർത്താവ് അങ്ങനെയൊക്കെ ഇപ്പൊ പോകാൻ പറ്റുമോ? അങ്ങനെ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ ഫെലിസ്ത്യന്മാർ പിടിച്ചുകൊണ്ടായാലോ ഞങ്ങളുടെ മക്കളെ. ഈ ബുദ്ധിയുള്ളവരുണ്ടല്ലോ എല്ലായിടത്തും, ചില ബുദ്ധി കൂടുതലാണ് എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. അപ്പൊ ഒരുത്തം ചോദിച്ചാ, കർത്താവേ ഞാൻ ഇപ്പം അങ്ങ് ആരാധിക്കാൻ വന്നാൽ എന്റെ മക്കളെ ഫെലിസ്ത്യൻ പിടിച്ചുകൊണ്ടുപോയാലോ? ആ നിന്റെ മക്കളെ കൊണ്ടുപോയില്ലെങ്കിൽ ഇനി അത്ഭുതമുള്ളൂ. നീ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവമാണ് നിന്റെ തലമുറയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ദൈവമാണ് നിന്റെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആമേൻ. ധൈര്യം
ഉണ്ടെങ്കിൽ പറ കർത്താവിന് നീ ദൈവത്തിൽ ആസ്വദിച്ചാൽ, നീ ദൈവത്തിൽ വിശ്രമിച്ചാൽ, നിന്റെ സ്വസ്ഥത ദൈവത്തിലാണെങ്കിൽ, നിന്റെ ആനന്ദം ക്രിസ്തുവിലാണെങ്കിൽ, ഹേ, നിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം അവന്റെ കയ്യിലാ, ഡോക്ടർമാരുടെ കയ്യിലല്ല കേട്ടോ നിന്റെ തലമുറയുടെ ഭാവി. കേൾക്കുമുണ്ടോ? ഒരു രോഗി, ഒരു വ്യക്തി രോഗിയാവുമ്പോൾ ആ രോഗിയുടെ ഭാവി ഡോക്ടറുടെ കയ്യിലല്ല. ഡോക്ടർമാർ എഴുതുന്ന വിധി അല്ല അവസാനത്തെ വിധി. സംരക്ഷിക്കുന്ന ഒരുവൻ പുറകിലുണ്ട്. ദൈവത്തിൽ ആസ്വദിക്കുന്ന, അവനിൽ ആശ്രയിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന, അവനിൽ സ്വസ്ഥമായിരിക്കുന്ന, അവനെ ആസ്വദിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്ന ഒരുവന്റെ കരം പുറകിലുണ്ട്. പക്ഷെ ഈ നമ്മുടെ ആൾക്കാർ കുഴപ്പം എന്താ അറിയാമോ? നമ്മുടെ ആൾക്കാര് അവര് കർത്താവിനെ ആരാധിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് ഒരു വിടുതലിന്റെ ദൂത് കേൾക്കണം, അല്ലെങ്കിൽ അവർക്ക് പിശാചിന്റെ പോരാട്ടത്തെ അഴിക്കുന്ന ദൂത് കേൾക്കണം. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആരാധിക്കുന്ന ഇപ്പൊ പിശാചിന്റെ കയറ് പൊട്ടു എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന പ്രസംഗിക്കുന്ന നേരത്താണ്. ഈ കർത്താവിനെ നമുക്ക് ആസ്വദിച്ച് ആരാധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ, എത്ര പേരുണ്ടാവുന്ന ആലോചിച്ച് നോക്കി. നമുക്ക് കർത്താവിനെ ഒന്ന് ഓർത്ത് കുറച്ച് നേരം ആരാധിക്കാന്ന് പറഞ്ഞാ കണ്ടു ഇപ്പോൾ തന്നെ ആരോ പോയി അല്ലേ പോയി. ഞങ്ങള് ഈ പാസ്റ്റർ പ്രവാചകന്മാരായ പാസ്റ്റർമാരെല്ലാരും കൂടെ ചേർന്ന് ഒരുമിച്ച് എല്ലാ മാസവും ഒരു ദിവസം ഒരുമിച്ച് കൂടി വരുമായിരുന്നു. അപ്പൊ ഒരു ദിവസം, ഞാൻ സ്ഥലം പറയുന്നില്ല, സ്ഥലമാണ് ഞാൻ പറഞ്ഞത്, പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്ത് ഞാൻ പാസ്റ്റർ സ്ഥലം പറയുന്നില്ല. അവിടെ പ്രവാചകന്മാർ പാസ്റ്റർമാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയേക്കും. രാവിലെ 10 മണിക്ക് തുടങ്ങിയ മീറ്റിങ്ങില് ആദ്യത്തെ ഒരു പാട്ട് കഴിഞ്ഞ് 10:30-11 തൊട്ട് ഉച്ച കഴിഞ്ഞ് 3:30 വരെ പിശാചിനെ പൊട്ടിക്കുക. ചർച്ചിനകത്ത് ഏതോ 4 ആത്മാക്കൾ പോയി, എന്താ പറയുക, സഭ വളരുന്നില്ല. അതുകൊണ്ട് ദേശത്തെ പിശാചിനെ ഇട്ട് എല്ലാവരും കൂടെ, അതൊരു വീടിന്റെ മുകളിലാണ് ഈ ഹോള്, എന്റെ പൊന്നെ ആ ടെറസ് മൊത്തം ചവിട്ടി പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ച്. ഞാൻ ലാസ്റ്റ് കഴിഞ്ഞപ്പോഴേ ഈ എൻ്റെ ഒരു കുഴപ്പമാണ്, അതെ, ഞാൻ 3:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഇവരുടെ ആരാവന ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്ര നേരം ബഹളമുണ്ടാക്കിയത് എന്തിനാന്ന് വെച്ചു. നിങ്ങൾ ബഹളം കേട്ടാ പിശാചു ഓടുവോ? പിന്നെ ഇതിനേക്കാ ബഹളം അവിടെ ഉണ്ടാക്കണവരും. നിങ്ങളുടെ ബഹളം കേട്ട പിശാചു, നമ്മുടെ ബഹളത്തിലല്ല പിശാചു പോണേ, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അധികാരത്തിലാ പോകുന്നത്. അതിന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കിടന്ന് ഓളിയിരുണ്ട. ഈ കർത്താവ്, നിങ്ങൾ കർത്താവിനെ എത്ര പേര് ആരാപിച്ചു? കർത്താവ് ഒന്ന് വാക്കേ വേണ്ടിയിട്ടില്ല. ഞാൻ ഇന്നും അവനകത്ത് എന്നെ അതിനകത്ത് പുറത്താക്കിയ, എന്നെ ഈ തങ്കരായി പക്ഷേ പുറത്താക്കിയ ആ മാസത്തോടെ ഞങ്ങൾ കണ്ടിരും പുറത്താക്കി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി. നമ്മുടെ മീറ്റിങ്ങുകളുടെ അകത്ത് ഞാൻ പൊതുവിൽ കുറ്റം പറയല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുക, നമുക്ക് ആരാധന വരണമെങ്കിൽ നമുക്ക് പിശാചിനെ പറയണം. പിശാചിന് പോരാട്ടം, നമുക്ക് പോരാട്ടമുള്ളവ ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോട് തന്നെയാണ്, അത് പോരാട്ടമാ. പക്ഷെ ആരാവനെ വഴക്കേണ്ടത് പിശാചിനല്ല, കർത്താവിനാ. 6 മണിക്കൂർ പിശാചിന്റെ പോരാട്ടം, 5 മിനിറ്റ് കർത്താവിന് ആരാധന. അങ്ങനെയല്ല മക്കളെ, ദിവസം മുഴുവൻ കർത്താവിനെ ആരാധിക്കണം, 2 മിനിറ്റ് അവനെ ശാസിക്കണം. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞങ്ങൾ ബൈൻഡ് ചെയ്യാം. ആ അത് മതി, അതും അതും ആ ഒരൊറ്റ വാക്ക് അധികാരത്തിൽ പറഞ്ഞ അവൻ ചലിക്കില്ല. നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ കാണിക്കുന്ന ഗുസ്തി കണ്ടിട്ട് പിശാചി നിൽക്കുന്നത്, പിന്നെ പിശാചി തമ്പുരാൻ അനുവദിക്കാത്തോണ്ട് അല്ല, പിന്നെ കാറ്റല എന്താ പറയാ, പതിരി പാറ്റുന്ന പോലെ പാറ്റിയാണ്. എവിടെ നീ കിടന്ന് ഗുസ്തി ഉണ്ടാക്ക്, നീ എന്താ ചെയ്യണ പറയും, നീ യേശുവിനെ ആരാപിക്ക്, യേശു ആരാന്ന് മനസ്സിലാക്ക്, അവന്റെ മരണ ആട്ടക്ക പുനരുദ്ധാനം എന്താന്ന് മനസ്സിലാക്ക്, അവനെ ആസ്വദിക്കും. അവനെ ആസ്വദിക്കുമ്പോൾ നിന്റെ മേലെ അധികാരം വെളിപ്പെടും, നിന്റെ മേലെ അവന്റെ പ്രസൻസ് വെളിപ്പെടും. ഞാനീ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? കർമ്മേൽക്കോടുമുടെ മുകളിൽ ബാലിന്റെ ശക്തികൾ ചലിക്കാതിരുന്നതിന് കാരണം ഏലിയാവ് കടന്ന് കാണിച്ച ഗുസ്തിയല്ല, ഏലിയാവിൽ വ്യാപരിക്കുന്ന അഭിഷേകം ചലിക്കുന്നിടത്തോളം കാലം ബാലിന് കർമ്മേൽ കൊടുമുടെ മുകളിൽ ഇറങ്ങാൻ പറ്റില്ല. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറ. നിന്റെ വീട്ടിനകത്ത് നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഒരു പന പിശാചനും
കോടി കുത്തിയ ലൂസിഫർ വന്നാ പോലും നടക്കുകയല്ല കളി. ആമയം പറയാൻ ധൈര്യം ഉണ്ടേ, കര ഉയർത്തി ആമയം പറയാം കർത്താവിന്. ഇത് പിശാചും ലൂസിഫറും മരത്തുപോക്കും ഇരുത്തുപോക്കും കടത്തിപ്പോക്കും, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ശ്രദ്ധിക്കുക. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഫെലിസിനും വരില്ലടോ, വരാൻ പറ്റുകയല്ല. കാരണം ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് നിന്റെ മേൽ. ആ അതിന് നീ എന്ത് ചെയ്യണം? അതിന് ചെയ്യേണ്ട കാര്യമാണ് 18 വാക്യം മുതൽ നീ എന്ത് ചെയ്യണം? പുളിപ്പില്ലാത്ത ഉത്സവം ആചരിക്കണം. രണ്ട്, ആബി മാസം നിശ്ചയിച്ച സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. ആബി മാസത്തിലല്ലോ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചത്, പുറപ്പെട്ടു പോകുന്നത്. ഇനി താഴെ പറഞ്ഞു വീണ്ടെടുപ്പിന്റെ കാര്യം പറയുന്നു. നിന്റെ ആണിനൊക്കെ കടിഞ്ഞൂലായ ആണിനൊക്കെ വീണ്ടെടുക്കണം. കന്നുകാലികളുടെ കൂട്ടത്തിൽ കടിഞ്ഞൂലായ ആണിനൊക്കെ വീണ്ടെടുക്കണം. അപ്പൊ വീണ്ടെടുപ്പ് നടത്തണം. നിന്റെ പുത്രന്മാരുടെ ആദിജാവിനൊക്കെ വീണ്ടെടുപ്പ് നടത്തണം. അപ്പൊ എന്തൊക്കെ വേണം? പുളിപ്പില്ലാത്ത ഉത്സവം, വീണ്ടെടുപ്പ്. ഇനി താഴെ വായിച്ചു വരുമ്പം വെറും കൈയോടെ എന്റെ സന്നിധി വരരുത്. ആ കൈയും വീശി വരരുത്. ഹലോ, വെല്ലൊക്കെ കയ്യിൽ വേണോന്ന്. പോട്ടെ. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണോന്ന്. തിരക്ക നേരമില്ല. ഈ സ്വസ്ഥമായി നീ ഇരിക്കണം. നീ ആ സ്വസ്ഥ ശബത്ത് ആചരിക്കണമെങ്കിൽ ദൈവത്തിനും ഫെയ്ത്ത് ഉള്ളവനെ സ്വസ്ഥമായിരിക്കാൻ പറ്റൂ. ശബത്ത് ആചരിച്ചാൽ അതിന്റെ അർത്ഥം നീ ദൈവത്തിൽ സ്വസ്ഥമായിരുന്നു എന്ന. പഴയ നിയമത്തിൽ 7-ാം ദിവസം ശബത്ത് നമ്മളോട് ആചരിക്കാൻ പറഞ്ഞു. പുതിയ നിയമത്തിൽ വന്നപ്പോ എന്താ പറഞ്ഞിരിക്കുന്ന അറിയാമോ? 7-ാം ദിവസം ശബത്തല്ല, നിനക്ക് എല്ലാ ദിവസവും ശബത്ത് അനുഭവം ഉണ്ട്. ഹലോ, മക്കൾ വഴക്കുണ്ടാക്കുമ്പോ ആ വീട്ട് പ്രശ്നം, ഈ പ്രശ്നം, മറ്റേ പ്രശ്നം, മറച്ച എന്തോ പ്രശ്നം വന്നാലും തന്റെ ജനത്തിനൊരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ക്രിസ്തു കാൽവറിയിൽ മരിച്ചവർ 24 മണിക്കൂറും സ്വസ്ഥതയിൽ ജീവിക്കാനാ. പറ ആമേൻ പറ കർത്താവ്, ആമേൻ പറ, ഉറച്ച ആമേൻ പറ കർത്താവ്. എനിക്കൊരു സ്വസ്ഥതയുള്ള ജീവിതം ഉണ്ട്. ക്രിസ്തുവാണ് എന്റെ സ്വസ്ഥത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവാണ് എന്റെ ശബത്ത്. ക്രിസ്തുവിൽ ഞാൻ എന്റെ സ്വസ്ഥത കണ്ടു. അപ്പൊ ഈ ശബത്തിനെ കുറിച്ച് ഒരു വാക്ക്. ശബത്ത് എന്താ? ദൈവം സകലവിനെ സൃഷ്ടിച്ച ശേഷം സകലവിന്റെ പെർഫെക്ഷൻ വന്നപ്പോൾ ആ പെർഫെക്ഷൻ കണ്ടിട്ട് നല്ലതെന്ന് പറഞ്ഞ് ദൈവം നല്ലത് കണ്ടിട്ട് വിശ്രമിച്ച ദിവസമല്ലേ ശബത്ത്? ഈ ശബത്തിലല്ലേ കയ്യ് വരണ്ടവനെ കർത്താവ് കണ്ടത്? ഈ ശബത്തിലല്ലേ പക്ഷപാതക്കാരനെ കണ്ടത്? എന്താ കർത്താവ് ശബത്തിൽ സൗഖ്യമാക്കിയേ? ഇസ്രായേൽ മക്കളെ ഇളക്കാനാണോ? അല്ല. ശബത്ത് എന്ന് പറഞ്ഞാൽ അത് പെർഫെക്ഷനാണ്. പെർഫെക്ഷനിൽ ഉണ്ടാകുന്ന സ്വസ്ഥതയാണ് ശബത്ത്. നിന്റെ കുടുംബത്തിനകത്ത് പെർഫെക്ഷൻ വരുത്തുമാണ് ശബത്ത്. നീ ദൈവത്തിൽ വിശ്വസിക്ക്, പെർഫെക്ഷൻ ഉണ്ടാകും. അപ്പോട്ടെ, ഞാൻ അവന് മുമ്പ് ഉത്സവങ്ങളൊന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. പാറയുടെ പിളർപ്പിലേക്ക് വരാൻ പറഞ്ഞു. നീ എന്റെ സന്നിധി വാ, പാറയുടെ മേൽ നിൽക്ക്. നിന്നു കഴിഞ്ഞാൽ ഞാന് പാറയുടെ പിളർപ്പിനകത്ത് നിന്നെ ആക്കാം. വ്യാഖ്യാനം നമ്പർ 1, അടിക്കപ്പെട്ട പാറ ക്രിസ്തു. ആ പാറയുടെ അകത്തല്ല മോശിയാക്കിയത്. അങ്ങനെ പാറ, അങ്ങനെ അടിക്കപ്പെട്ട് ആ പാറയുടെ അകത്ത്, അക്ഷരാർത്ഥത്തിലുള്ള ആ പാറയുടെ അകത്ത് മോശി ഇറക്കിയതായിട്ട് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഏത് പാറയുടെ അകത്താക്കിയത്? പർവ്വതത്തിന്റെ മുകളിൽ വിളിച്ചു വരുത്തി മോശിയെ, ക്രിസ്തുവാകുന്ന പാറയെ കുറിച്ചുള്ള മർമ്മങ്ങൾ തുറക്കാൻ തുടങ്ങി. ഈ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഉത്സവങ്ങളെ കുറിച്ച് പറയുന്നു. ശബത്ത്, ആദ്യഫല കറ്റയുടെ പെരുന്നാൾ, വാരോത്സവ പെരുമാൾ, കൂടാര പെരുമാൾ, പെരുമാളുകളെ കുറിച്ച് പറയുന്നു. ഈ പെരുമാളുകളെല്ലാം എന്താണ്? ഈ പെരുന്നാളുകളെല്ലാം ദൈവത്തിൽ ആനന്ദിക്കേണ്ട, ദൈവത്തിൽ ഉല്ലസിക്കേണ്ട, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട ഇസ്രായേലിന്റെ ദൈവം കൊടുത്ത പെരുന്നാളുകളാണ് ഈ പെരുമാൾ. എന്താണ് പെസഹ? ഇസ്രായേൽ മക്കളെ അടിമുനകത്തിൽ നിന്ന് പൊട്ടിച്ച് ദൈവം പുറപ്പെടുവിച്ച പുറപ്പാടിനെ ഓർപ്പിക്കുന്നതാണ് പെസഹ. ആമേൻ പറ കർത്താവേ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തു തന്നെ. അപ്പൊ പെസഹ ആചരിച്ചവൻ പെസഹ ആചരിച്ച അന്ന് മുതൽ 7 ദിവസം ആചരിക്കേണ്ട ഉത്സവമാണ് പുളിപ്പില്ലായ്മയുടെ ഉത്സവം. ഹലോ. അപ്പൊ ഒന്ന്, പെസഹയുടെ ഉത്സവം. പെസഹ, പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നാണേ. പെസഹയിൽ ആരംഭിച്ച് തുടർന്നുള്ള 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, പെസഹ ആരംഭിച്ച് 8 ദിവസം ശബത്ത്,
ശബത്ത് കഴിഞ്ഞ പിറ്റേ ദിവസം, ആ ദിവസമാണ് ആദ്യ വലകറ്റ കൊണ്ടുവരുന്നത് ആലയത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്ന് ആലയത്തിനകത്ത് പുനർകാലം വെളുപ്പിന് ആദിപലക്കത്തിയുമായി പുരോഹിതൻ നീരാജനം ചെയ്യുമ്പോൾ, ഹേ സാക്ഷാലാധിപലക്കത്തിയായ ക്രിസ്തു മരിച്ചവരുന്ന ആധിപലമായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, അവൻ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്ത് തന്റെ വിശുദ്ധ രക്തത്താൽ സ്വർഗത്തിലേക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിക്കേണ്ടവന് അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ആദിപലക്കറ്റ ഭൂമിയിൽ മടക്കുമ്പോൾ സ്വർഗത്തിൽ ഇവിടെ ആലയത്തിനകത്ത് പുരോഹിതൻ കത്തിയെടുത്ത ഉയരത്തിലേക്കും കീപ്പോട്ടും വശങ്ങളിലേക്കും വീശി അവൻ നീരാജനം ചെയ്യുമ്പോൾ സാക്ഷാൽ ആദ്യ ഫലക്കറ്റയായ യേശു അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തു. ഇതാണ് ആദ്യ ഫലക്കറ്റ. അത് മണന്നത് ഉയർപ്പിന്റെ അമ്മരാവിലെ. ഹലോ, കൂടെ ഉണ്ടോ? അപ്പോൾ പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൽ പാറയുടെ പിളർപ്പിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ദൈവം മോശയെ കൊണ്ടുപോയത് എങ്ങോടാ? മോശയെ കൊണ്ടുപോയത് ക്രിസ്തുവിന്റെ അകത്തേക്കല്ലേ? ക്രിസ്തു കേന്ദ്രീകൃതമായ വെളിപ്പാടിന്റെ അകത്തേക്കല്ലേ? പിൻഭാഗം കാണിച്ചു വരാമെന്ന് പറഞ്ഞ് കാണിച്ചത് എന്താ? പുറകിൽ വരാൻ പോകുന്ന ക്രൂശല്ലേ? ആണോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? മോശയോട് പറഞ്ഞില്ലേ, ഞാൻ പുറകിൽ വരാൻ പോകുന്നത് കാണിക്കാം. എന്താ കണ്ടേ? അവൻ കണ്ടത് പെസകയല്ലേ? അവൻ കണ്ടത് പുളിപ്പില്ലായ്മയല്ലേ? അവൻ കണ്ടത് ആദിപലക്കറ്റിയല്ലേ? അവൻ കണ്ടത് വാരോത്സവമല്ലേ? എന്താ വാരോത്സവം? എന്താ എന്താ വാരോത്സവ പെരുന്നാൾ? പെസകയുടെ അന്നു മുതൽ പിറ്റേ അന്നു മുതൽ എണ്ണിക്കാൽ 50 ദിവസം നടക്കുന്ന ഉത്സവമാണ് വാരോത്സവം. 7 50 ദിവസം നടക്കുന്ന ഉത്സവത്തിന്റെ പേരാണ് പെന്തക്കോസ്റ്റ്. കണ്ടോ? കഴിഞ്ഞ 50 ദിവസം മുമ്പ് കഴിഞ്ഞ 50 ദിവസം മുമ്പ് ഒരുവൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവന്റെ ശക്തി, അവന്റെ ആത്മമണ്ഡലം അല്ലെങ്കിൽ അവന്റെ ശക്തിയും അവന്റെ ആത്മാവിന്റെ പകർച്ചയും വെളിപ്പെട്ടത് പെന്തക്കോസ്റ്റിലാണ്. ഹലോ, വാരോത്സവ പെരുമാൾ അവസാനിക്കുന്നത് പകർച്ചയോടുകൂടിയാണ്. പെന്തക്കോസ്റ്റിന്റെ പകർച്ചയിലാണ് വാരോത്സവം അവസാനിക്കുന്നത്. ഓ റാബാന ശന്തൽ കടകതന, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിൽ നിർത്തി നിർത്തി പറയണോ? ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ. അപ്പൊ ആദ്യ ഫലം അല്ലെ, നിർത്തു, ശ്രദ്ധിക്കൂ. പെസക, നമ്മുടെ പെസക കുഞ്ഞൻ അടക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു തന്നെ. ക്രൂശിന്റെ വെളിപ്പാട് കണ്ടാൽ പിന്നെ നീ പുളിപ്പില്ലായ്മ ആചരിക്കണം. എന്താ പുളിപ്പില്ലായ്മ? ബൈബിൾ പറയുന്ന 3 പുളിപ്പില്ലായ്മയുണ്ട്. 1, ദുരുപദേശ പുളിപ്പില്ലായ്മയാണ്, ദുരുപദേശ പുളിപ്പാണ്. 2, കപടഭക്തി പുളിപ്പാണ്. 1-2 വേണേ വായിക്കാം. 1 കൊരിന്ത്യലേഖനം 5 അധ്യായത്തിന്റെ 7-8 അയ്യോ സമയം ഓടിപ്പോയി കർത്താവേ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. ഇത് ആരുടെ കാര്യമാണ് പറയുന്നേ? ജഡസ്വഭാവത്തിനകത്ത് അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവനെ പുറത്താക്കാൻ പറഞ്ഞിട്ട് പറയുന്ന കാര്യം പറഞ്ഞു വരുന്നേ. അപ്പൊ ജഡത്തിലുള്ള അശുദ്ധി പുളിപ്പാണ്. ക്രൂശിന്റെ വെളിപ്പാട് കിട്ടിയവന്റെ ശരീരത്തിൽ നിന്ന് ജഡത്തിലെ അശുദ്ധികളെ നീക്കാൻ അവന്റെ മേൽ കൃപ വ്യാപരിക്കും. പുളിപ്പില്ലായ്മ കണ്ടോ? ആരും മിണ്ടുന്നില്ല. സ്വോത്രം, 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 സ്വോത്രം. പുളിപ്പില്ലായ്മ. 1, ജഡത്തിന്റെ അശുദ്ധി. 2, കപടഭക്തി. 3, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഉപദേശം. അവർ 10-1 കൊടുക്കാൻ പഠിപ്പിക്കും. അവർ ഈ ഉപദേശം പറഞ്ഞ് കയറുന്നവരെ കൂടെ സ്വർഗരാജ്യത്തിലേക്ക് കയറ്റാതെ വാവിലടക്കുക. മതത്തിന്റെ കുറെ പഠനങ്ങൾക്കപ്പുറം ദൈവമായിട്ട് ബന്ധിപ്പിക്കുന്ന ബന്ധ ദൈവമായിട്ടുള്ള സംയോജനത്തിന്റെ ദൂതുകളോ പ്രകാശനങ്ങളോ അവരുടെ കയ്യിലില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് 3 പുളിപ്പില്ല, ഇതിന്റെ 3 പുളിപ്പെന്ന് ബൈബിൾ പുതിയ നിയമത്തിൽ പറയുന്നു. രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരെ, നിങ്ങൾ തേജസ്സിലേക്ക് മടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തേജസ് അനുഭവിക്കേണ്ട നിങ്ങളുടെ ജഡത്തിനകത്തു നിന്ന് പുളിപ്പിനെ നീക്കിക്കളയണം. നിങ്ങളുടെ ശരീരം ജഡത്തിനകത്ത് പാപം വസിക്കുന്നുണ്ട്. ഈ പാപം വസിക്കുന്ന ജഡത്തിനകത്ത്
നോക്കിയേ, നിങ്ങൾക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം അണയ്ക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ആശ്രയിക്കണം. പൗലോസ് പറഞ്ഞു, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ പാപം വസിക്കുന്നു, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിന്മ അത്ര ഞാൻ ചെയ്തു പോകുന്നത്. എന്നിട്ട് പൗലോസ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അവീനമായ ശരീരത്തിൽ എന്നെ ആര് വിടുവിക്കും? അടുത്ത വാക്ക്, കർത്താവായ യേശു ക്രിസ്തു മുഖാമരം ജയം നൽകുന്ന, ആമേൻ ആരും പറഞ്ഞില്ല, ദൈവത്തിന് സ്തോത്രം. ജഡസ്വഭാവങ്ങളിൽ നിന്ന് ക്രിസ്തു മുഖാമരം നമുക്ക് ജയമുണ്ട്. ഒരാമേങ്കാരം ഉയർത്തിപ്പറ, ഒരാമേങ്കാരം ഉയർത്തിപ്പറ. പുളിപ്പില്ലായ്മയിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. സോറി, ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി. പുളിപ്പിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. പുളിപ്പില്ലായ്മ നമ്മുടെ ജഡത്തിൽ വെളിപ്പെടും. പുളിപ്പില്ലായ്മ, പുളിപ്പ് നമ്മുടെ ജഡത്തിൽ നിന്ന് നീക്കിക്കളയണം. കേൾക്കുമുണ്ടോ നിങ്ങള്? പെസക ആചരിച്ച തൊട്ടുപുറകെ വെളിപ്പെടുന്നത് പുളിപ്പിനെ നീക്കുന്ന പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുന്ന പെരുമ, അതൊരു പെരുമാളാണ്, അതൊരു പെരുമാളാണ്. ഞാൻ പുളിപ്പുള്ളത് തിന്നുകയല്ല. കഴിഞ്ഞ 7 ദിവസം മുമ്പ് വരെ തിന്നതാ, അതെന്താണോ തിന്നാത്ത, ഞാൻ തിന്നുകയല്ല. ഒരുവൻ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട് എന്നെ പുറപ്പെടുവിച്ച വെളിപ്പാടകത്ത് കത്തി എനിക്ക് പുളിപ്പിച്ച ദോശ ഇഷ്ട. പിന്നെ എന്തൊക്കെയാ പുളിപ്പിക്കുക എനിക്കറിയില്ല, സഹോദരിമാരല്ലേ പറയാമോ. ദോശ പുളിപ്പിക്കാതെ തിന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കൊള്ളുകയല്ല, പക്ഷെ ഞാൻ തിന്നുകയല്ല. കാരണം കാൽവരിയുടെ വെളിപ്പാട് എന്റെ അകത്ത് കത്തി. ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? രണ്ടിലും കാര്യം, ഇപ്പൊ നമുക്ക് നിർത്താം. തേജസ് വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ നിർത്താം. തേജസ്സിലേക്ക് പോകണമെങ്കിൽ ഇച്ചിരി പണിയാ. നമ്മുടെ ആൾക്കാർ വിചാരിച്ചതേ, നമ്മുടെ നിങ്ങളല്ല കേട്ടോ, ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ജീവിതം കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ നീതിമാന്മാരായതുകൊണ്ട് എന്ത് പാപം ചെയ്താലൊരു കുഴപ്പമില്ല. ഞാൻ എന്റെ ജീവിതം കൊണ്ട് കേട്ടിട്ടുണ്ട്, മനുഷ്യരായതുകൊണ്ട് നിങ്ങൾ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരാം, വരില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കരുത്. കർത്താവിന്റെ രക്തത്താൽ നിങ്ങൾ നീതിമാന്മാരാണ്, പക്ഷെ ജഡത്തിൽ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ നിങ്ങളുടെ നീതിക്കല്ല ഭംഗം വരുന്നത്, അതിൻ്റെ മേൽ ജയം നൽകുന്നൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് അവന് മഹത്വം കൊടുത്താൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന ജീവന്റെ പ്രമാണം, നിങ്ങളുടെ അകത്തിരിക്കുന്ന ജീവന്റെ ആത്മാവ് നിങ്ങളുടെ അവയവങ്ങളിൽ പ്രമാണമായി വ്യാപരിക്കാൻ തുടങ്ങും. അതാണ് റോമാലകന് 8:2 പറഞ്ഞത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിലും ക്രിസ്തുയേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതെ, സ്വാതന്ത്ര്യം ഉണ്ടാകും. ശ്രദ്ധിക്കുക. ഒരു കാര്യം, ഒരു രസം പറഞ്ഞുതരാം. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? ഉണ്ടോ, കൂടെ ഉണ്ടോ? ഉണ്ടല്ലേ. എന്ത് പറഞ്ഞിട്ടാ വിളിച്ചേ? വിളിച്ചത് കൽപ്പന എഴുതി തരാന്ന് പറഞ്ഞിട്ടാ അല്ലേ? ആ 10 കൽപ്പന എഴുതി തരാമെന്നല്ലേ വിളിച്ചേ? കൽപ്പലകയും കൊണ്ടുപോ, കൽപ്പന എഴുതി തരാമല്ലേ പറഞ്ഞേ? പറഞ്ഞതെന്താ? കർത്താവ് അവിടെ ചെന്നപ്പോ പറയുന്നത് എന്താ? ചെന്നപ്പോ പറഞ്ഞത്, മോനെ എന്നിൽ വിശ്രമിക്കാൻ പഠിക്കടാ, എന്നിൽ ആനന്ദിക്കാൻ പഠിക്കടാ. ഹലോ, കേൾക്കുന്നുണ്ടോ? കൽപ്പലക എഴുതി, കൽപ്പലകക്കകത്ത് കൽപ്പന എഴുതി തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ക്രൂശിന്റെ വെളിപ്പാട്. പെസക കുഞ്ഞാട്, പുളിപ്പില്ലായ്മ, ആദ്യബലക്കറ്റ, വാരോത്സവ പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഹലോ, അതെന്താ കർത്താവ് കൽപ്പന അവസാനം പറഞ്ഞേ? കർത്താവ് പറയേ, മോനെ ഈ വെളിപ്പാട് നിന്റെ അകത്ത് വന്ന് നീ എന്നിൽ ആസ്വദിക്കാൻ തുടങ്ങിയ പിന്നെ നിന്റെ ജീവിതത്തിന്റെ സ്വഭാവമായി വരുന്നതാണ് ഈ കൽപ്പന. നമ്മൾ ആസ്വാദനമില്ല, കൽപ്പന ഉണ്ടാക്കാൻ നോക്കുക. അതായത് ഇത് ആരെ പിള്ളേരാരുള്ള ആൽബിന് ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞാൻ അവനായിട്ട് പിപ്പിടി കാണിക്കാം, മോനെ സീരിയൽ കാണരുതടാ, അത് ചെയ്യരുതടാ, ദാ ഇത് ചെയ്യരുതടാ. അമറി പാസ, എനിക്ക് എന്തെങ്കിലും ഒരു ആസ്വാദനം വേണ്ട, ഞാൻ മനുഷ്യനല്ലേ. അവൻ ക്രിസ്തുവുമായി കണക്റ്റഡ് ആയാൽ, ഞാൻ മോനെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടോ, അവൻ ക്രൂശുമായി കണക്റ്റഡ് ആയാൽ, അവനെ ക്രൂശിന്റെ ചുവട്ടി വന്നാൽ, കർത്താവിൽ ആസ്വദിക്കാൻ തുടങ്ങിയാൽ, കർത്താവ് പറഞ്ഞ പ്രമാണം അവന്റെ ജീവിതത്തിൽ അനുഭവമാകാൻ തുടങ്ങും. അവനെ സ്നേഹത്തിൽ ജീവിക്കാൻ തുടങ്ങും, അവൻ അവന്റെ ജീവനെ ജീവിക്കാൻ തുടങ്ങും. ഞാൻ മോനെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ആവോ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ,
നല്ല ദൈവ സാന്നിധ്യം, വല്ല ദൈവമകത്വം ഇറങ്ങി നിൽക്കുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു തെറ്റ് പോലും ചിന്തിക്കാത്തൊരു സമയം ഉണ്ടായിട്ടില്ലേ? ആവോ, ഉണ്ടായിട്ടില്ലേ? എപ്പോഴാ? നല്ല ദൈവ സാന്നിധ്യം അനുഭവിച്ച്, നല്ല വചന ശുശ്രൂഷ അനുഭവിച്ച് ഒരു നല്ല സീസൺ വന്നപ്പോ കൽപ്പനയ്ക്ക് കൽപ്പനയ്ക്കകത്തുള്ളത് കൊണ്ടല്ല, അറിയാതെ എന്റെ അകത്തുള്ള സ്വഭാവം വെളിപ്പെട്ടു. ഹലോ, ഉണ്ടോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഒരു ഒരു ചിന്ത പോലും തെറ്റി വരാതെ. ഹലോ ഹലോ ഹലോ, എനിക്ക് ജീവിക്കാൻ പറ്റി. എപ്പോ? ഞാൻ ദൈവാത്മാവിനോട് ചേർന്ന് മടന്നപ്പോ. കൽപ്പനയിലേക്ക് നോക്കി മടന്നപ്പോഴല്ല. അപ്പൊ പിന്നെ എന്തിനാ കൽപ്പന? കൽപ്പന ഞാൻ എവിടെയൊക്കെ തെറ്റിന്ന് അറിയാൻ വേണ്ടിയാ. കൽപ്പനയിൽ നോക്കി മടന്ന ആയുസിൽ കൽപ്പന മൊത്തം അനുസരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ക്രിസ്തു വന്നേ. എന്റെ കർത്താവ് ആകെ കുഴപ്പായി. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞു, മോനെ പാടാ, നിനക്ക് തേജസ് കാണണം അല്ലേ? തേജസ് കാണണമെങ്കിൽ നീ ക്രിസ്തുവിനെ കാണണം. നീ അവന്റെ അകത്തേക്ക് ഇറങ്ങണം. നീ പെസഹയുടെ അകത്തേക്ക് ഇറങ്ങണം. നീ പുളിപ്പില്ലായ്മയുടെ അകത്തേക്ക് ഇറങ്ങണം. നീ ആദ്യ പല കറ്റിയുടെ അകത്തേക്ക് ഇറങ്ങണം. നീ വീണ്ടെടുപ്പ് എന്താന്ന് മനസ്സിലാക്കണം. നീ വാരോത്സവം എന്താന്ന് മനസ്സിലാക്കണം. ഹലോ, നീ കായികനി പെരുമാൾ എന്താ? ഏഴ് ഉത്സവമാണ് പ്രധാനപ്പെട്ടത്. അതിനകത്ത് അവിടെ ഒരു അഞ്ചാറെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിർത്തുക, ബാക്കി നമുക്ക് നാളെ പറയാം. സമയം ഇങ്ങനെ ഈ എന്തോ അന്നല്ല, രാത്രി എനിക്ക് തോന്നുന്നു രാത്രി വാച്ചിച്ചിട്ട് വേഗത്തിൽ ഓടുന്നു എനിക്കൊരു സംശയം. എനിക്കിത് ഞാൻ കൊണ്ടിരുന്ന ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്ന പോർഷൻ തീരുന്നില്ല. ശ്രദ്ധിക്കൂ, നീ ഈ ഉത്സവം ആചരിച്ചാൽ, നീ ഉത്സവം ആചരിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും മനസ്സിലാക്കണ്ട. ഇന്നേ ക്രിസ്തുവിനെ ആസ്വദിച്ചു നിന്റെ വീടിൽ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ നിന്റെ വീടിനകത്ത് അതിരുകളെ വിശാലമാക്കുന്നവന്റെ സാന്നിധ്യം വെളിപ്പെടും. ഇത്രയും മനസ്സിലായോ? ഇപ്പൊ ഈ പറഞ്ഞ വാചകം മനസ്സിലായില്ലേ? കർത്താവേ ജോലി, കർത്താവേ പണം, കർത്താവേ ബാങ്ക്, കർത്താവേ ലോണ്, കർത്താവേ കൊച്ച്, കർത്താവേ ഇതൊന്നും വേണ്ട. നീ യേശുവിനെ ആസ്വദിക്ക്, യേശുവിനെ ആരാധിക്ക്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഹലോ, ആതിരിനെ അവൻ വിശാലാക്കും. നീ അവനിൽ വിശ്രമിക്കും. അവനിൽ അവനിൽ അവന്റെ അവന്റെ മേത്ത് വെക്ക് നിന്റെ ഭാരം. യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. അവൻ നിന്നെ കൈവിടില്ല. ഹലോ, ഞാൻ ഈ ഹലോ എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ സ്തംഭിച്ചിരിക്കുന്ന കണ്ട്. സ്വസ്ഥമാകും, മനസ്സിനോട് സ്വസ്ഥമാകാൻ പറ. കാരണം നമുക്ക് ടെൻഷൻ വരും, നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ടെൻഷൻ വരും. ടെൻഷൻ വരാൻ കാരണം എന്താ? നമുക്ക് ആരുമില്ലെന്നുള്ള ചിന്തയാ ടെൻഷൻ വരുന്നേ. 5000 രൂപ ആവശ്യം വന്നാൽ നിങ്ങൾക്ക് 500000 രൂപ ബാങ്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ടെൻഷൻ വരുമോ? ഇല്ലല്ലോ. ഓ, ഉണ്ടെങ്കിൽ നിങ്ങൾ ഊളം പാറക്കൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കണം. 500000 രൂപ ബാങ്കിൽ കിടക്കുന്നുണ്ട്, 5000 രൂപ ആവശ്യം വന്ന എന്ത് ടെൻഷൻ? കർത്താവുമായി ബന്ധമുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവുമായി ബന്ധമുണ്ടെങ്കിൽ, അവനും ഞാനും ഫെല്ലോഷിപ്പിലാണെങ്കിൽ പിന്നെ എന്ത് ടെൻഷൻ? അപ്പൊ പിന്നെ അങ്ങനെ ടെൻഷൻ വന്നേ. ടെൻഷൻ വന്ന് ഫെല്ലോഷിപ്പിൽ നിന്ന് പോയി. ഏയ്, 2 ആഴ്ചയായിട്ട് ഫെല്ലോഷിപ്പ് ഇച്ചിരി കുറഞ്ഞില്ലേ? ഹലോ, കേക്ക് ഞാൻ പറഞ്ഞ കേക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഏയ്, 2 മാസമായിട്ട് ഫെല്ലോഷിപ്പ് ഇച്ചിരി കുറഞ്ഞില്ലേ? അവനുമായിട്ട് ഫെല്ലോഷിപ്പ് ഉള്ളപ്പം നിനക്ക് ടെൻഷൻ വരില്ല. ടെൻഷൻ വന്നാൽ ഒന്നിങ്ങി നിനക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവന് കുഴപ്പമുണ്ട്. അവനുമായിട്ടുള്ള ഫെല്ലോഷിപ്പിനകത്തിരിക്കുമ്പോൾ നിനക്ക് ടെൻഷൻ വന്നാൽ ഒന്നിങ്ങി നിനക്ക് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അവന് കുഴപ്പമുണ്ട്. അവൻ ഒരു കുഴപ്പമില്ല. 13 കോടി രക്തസാക്ഷികളാണ് ഒരു ടെൻഷനും കൂടാതെ കഴുത്ത് വെട്ടി തീപ്പന്തം പോലെ മരിക്കാൻ, ഈർച്ചവാളിനാൽ അറുക്കപ്പെടാൻ ഒരു ടെൻഷനും ഇല്ലാതെ നിന്ന് കൊടുത്തവ്. മനസ്സിലാകുന്നുണ്ട്? ആമേൻ പറഞ്ഞ കർത്താവിന്. ജീവിതത്തിൽ വരുന്ന ഉയർച്ചകളാകട്ടെ, താഴ്ചകളാകട്ടെ, ജീവിതത്തിൽ വരുന്ന സമൃദ്ധിയാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, ഹലോ, അവന്റെ അറിവില്ലാതെ എനിക്കൊന്നും വരുമില്ല. ഈ ബോധ്യം സകലതും നന്മയ്ക്കാണ്. ആമേൻ പറ കർത്താവിന്. നിങ്ങളുടെ വീടിനകത്ത് ഈ ശബ്ദം ഇന്ന് രാത്രി മുഴങ്ങട്ടെ. സകലതും 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 ദൈവത്തെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾക്ക് വരുന്ന സകലതും നന്മയ്ക്കാണ്. ഈ ബോധം വന്നാൽ ഇന്ന് ടെൻഷൻ മാറും.
ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് നിങ്ങളുടെ അകത്ത് സ്വസ്ഥത നൽകട്ടെ. ക്രിസ്തുവിൽ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ട്. മക്കളുടെ വിഷയം, ഭാര്യയുടെ വിഷയം, ഭർത്താവിന്റെ വിഷയം, ലോണിന്റെ വിഷയം, ഘടകമന ദൈവ സ്വഭാവമില്ലാത്ത വ്യക്തിത്വമുള്ള വിഷയം, ഇതെല്ലാം കൂടെ തലക്കകത്ത് കയറ്റി തലയെ വെറുതെ മരപ്പിച്ച് കളയാമെ. ഇന്ന് രാത്രി നീ സ്വസ്ഥത നൽകുന്ന യേശുവിന്റെ അടുക്കലാണ് ഇരിക്കുന്നത്, അല്ല നീ അവന്റെ അകത്ത് ഇരിക്കുന്നത്. ഒന്ന് നമ്മിയോടെ യേശു നാമം പറ. എനിക്ക് സ്വസ്ഥത നൽകിയ ഒരു കർത്താവുണ്ട്. എന്നിട്ടേ സൂമല്ലേ, അതുകൊണ്ട് എനിക്ക് ഇതേ കൂടുതൽ പറയാൻ പറ്റില്ല. എന്നിട്ട് നീ ഉത്സവം ആചരിക്കണം. എന്തോത്സവം? ഉത്സവം ആചരിക്കണം. ആവനിൽ അങ്ങ് നീ അങ്ങ് നൃത്തം ചെയ്യണം. അറിയാത കാലങ്ങ് പൊന്തണം, അറിയാതെ ചങ്കങ്ങ് പടക്കണം. നിന്റെ വിഷയം ഓർത്തിട്ടല്ല, ആദ്യം വിഷയത്തെ മുഴുവൻ എന്താ സർപ്രൈസ് ചെയ്യോ, വിഷയത്തെ മൊത്തം അടച്ച് വെക്കണം. വെളിപ്പാടിനാൽ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഹലോ. എന്നിട്ട് അവനെ നോക്കി ആരാപിക്കണം, ക്രൂശ് കാണണം, പുതിയ നിയമം കാണണം, പുതിയ ഉടമ്പടി കാണണം, കാൽവറി കാണണം, നിന്നെ ക്രൂശിച്ച് കാണണം, നിനക്ക് വേണ്ടി അവൻ ശാപമാക്കപ്പെട്ടത് കാണണം, അവന്റെ അടിപ്പിടരാൽ വന്ന സൗഖ്യം കാണണം, അവന്റെ ക്രൂശിന്റെ വെളിപ്പാടകത്ത് വന്ന് നൃത്തം ചെയ്ത് കർത്താവിനെ ആരാപിക്കണം. നീ അങ്ങ് ആരാപന ഉത്സവമായി മാറണം. ആടിച്ച് പൊളിച്ച് ആം പം പം പം. ആശാരി വെച്ച് തൃശ്ശൂര് ജാഥ വെച്ച് കഴിഞ്ഞപ്പോ ആശാരി വെച്ച് നമ്മൾ അതുവരെ നമ്മൾ മറ്റേ ഈ നമ്മൾ ഈ ഡ്രം അടിച്ചിട്ട് നമ്മൾ അടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. അപ്പച്ചന്മാര് എന്താ പറയാ, അപ്പച്ചന്മാര് ചെയ്ത നല്ല കാര്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുക. അതിനപ്പുറം അതുവരെ ഡ്രമ്മിനപ്പുറം വേറൊന്നും അടിച്ച പാപമാന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു നമ്മള്. ഈ നമ്മുടെ ചിന്തി ബാൻഡ് സെറ്റ് അടിക്കുമ്പോൾ അതിനകത്ത് എന്തോ പാരമ്പര്യം അവിടെ നിന്ന് വരുന്ന ആശാരി ചോദിച്ചു പറഞ്ഞു ബാൻഡ് സെറ്റ് കൊണ്ടില്ല പറഞ്ഞു. തൃശ്ശൂരുള്ള വിശ്വാസികളെ മൊത്തം വിളിച്ചുകൂട്ടി പറവട്ടാണി ഗ്രൗണ്ടിൽ കൺവെൻഷൻ നടത്തി. ഒടുവിൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തൃശ്ശൂര് പൂരപ്പറമ്പ് ചുറ്റി ബാൻഡ് സെറ്റ് വെച്ചോണ്ട് ആ ലോന്നാമന കുഞ്ഞാട്ടിന്റെ അവൻ അവൻ അങ്ങോട്ട് അടിച്ചു പരിപ്പിച്ച അവൻ. അപ്പൊ പിള്ളേർ യൂത്തിന്റെ അകത്ത് ഇങ്ങനെ സംഭ്രമത്തി കിടക്കുക. കത്തോലിക്കിൽ നിന്ന് വന്നതിനും മറ്റേ അവിടെ നിന്ന് വന്നവനും ഇവിടെ വന്നു ഇവിടെ ഒന്ന് തുള്ളാൻ പറ്റുന്നില്ലല്ലോ. പിള്ളേരെല്ലാം കൂടെ തൃശ്ശൂർ റൗണ്ടി മടന്ന് തുള്ളി ആരാപിച്ചു. പിറ്റേ ദിവസം ന്യൂസ് വന്നു, പിറ്റേ ആഴ്ച ന്യൂസ് വന്നു. ആ ഞാനങ്ങ് പറയുന്നില്ല, ഇത് മറ്റേ ഇതിനകത്ത് വിടുകല്ലേ. ഹലോ, പൊട്ടണ്ടത് പൊട്ടി ആമ്യം പറയാൻ പറ്റും. നീ പറഞ്ഞോ പൊട്ട, നീ കർത്താവിനെ മഹത്വപ്പെടുത്തിയ പൊട്ടേണ്ടത് പൊട്ടും. ഹല്ലേലൂയ. അതിന് ആശാരി വെച്ച് ബാൻഡ് സെറ്റ് കൊണ്ടുവരുന്നു, വന്നു മാത്രം വരണ്ട വന്നു മാത്രം. നമ്മളങ്ങാനും ബാൻഡ് സെറ്റ് കൊണ്ട് പോയാ. ആശാരിനെ പേടിയുണ്ടായിരുന്നു. ആ കുഴപ്പമില്ല, ഇത് വരാൻ പോവാ, അങ്ങനെ വരാൻ പോവാ. ആശാരിനെയല്ല, കർത്താവിനെ പേടിക്കുന്നൊരു തലമുറ വരാൻ പോവാ. 1st century സഭയ്ക്കകത്ത് വേഷം കെട്ട് കാണിക്കാൻ വന്നവനെ പരിശുദ്ധാത്മാവ് അടിച്ചിട്ടതുപോലെ. ഹലോ ഹലോ, കേൾക്കുമുണ്ടോ നിങ്ങള്? അനന്യാസും സഫീറിയും മരിച്ചു വീണില്ലേ മക്കളെ? ആ അങ്ങനെ പരിശുദ്ധാത്മാവ് സഭയെ വിശുദ്ധീകരിച്ച് 1st century അനുഭവം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ അത്ഭുതം മാത്രമേ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഈ 3000 വരെ രക്ഷിക്കപ്പെട്ട കാര്യം മാത്രമേ പ്രാർത്ഥിക്കുന്നേ. അനന്യാസിന് ശവ അടക്കം പോലും കിട്ടിയില്ല. ആ അങ്ങനെയുണ്ട് 1st century അനുഭവം. ഇവനകത്ത് പുളിപ്പില്ലായ്മ വെളിപ്പെടും. ആമയം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. ഇവനകത്ത് പുളിപ്പില്ലായ്മ വെളിപ്പെടും, ഇവനകത്ത് കപടത പറ്റില്ല. ഹല്ലേലൂയ. ഇതിനകത്ത് ദുരുപദേശം, ദുരുപദേശം ഞാനത് പിന്നെ പിടിക്കാം. ദുരുപദേശം, ഒരു പുതിയ കാര്യം പറഞ്ഞ അപ്പ ദുരുപദേശമായി. എന്റെ കൂട്ടുകാരൻ, എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ പീച്ച് ഭാഷ അടിക്കുന്നു. സജിയോട് പറയണം പീച്ച് ഭാഷ, സജി ദുരുപദേശം പ്രസംഗിക്കുന്നു. അപ്പൊ ഞാൻ ഈ പുതിയ ഉടമ്പടി പ്രസംഗിക്കാൻ തുടങ്ങിയ സമയം വരാക്കര വന്ന കൺവെൻഷൻ പ്രസംഗിച്ചവാ. വരാക്കരയല്ല, വരന്തരപ്പള്ളി വന്ന കൺവെൻഷൻ അല്ല, സ്ഥലത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. നമ്മുടെ ഓ ആ ഭാഗം, ആമ്പല്ലൂർ അപ്പുറത്തുള്ള ഭാഗത്ത് പോയി പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ ഒരു ബെന്നിയാ, നിങ്ങൾ വിചാരിക്കുന്ന ബെന്നിയല്ല കേട്ടോ. അപ്പൊ മാഷു പറഞ്ഞു, മാഷെ സജി ദുരുപദേശം പ്രസംഗിക്കുന്നു പറഞ്ഞു. അപ്പൊ മാഷു വെച്ച് എന്താണ് പ്രസംഗിച്ച്? എന്റെ പെങ്ങളുടെ മോനെ ഞാൻ പറഞ്ഞു തിരുത്താം, ചിലപ്പോൾ അറിയാതെ പറഞ്ഞായിരിക്കും. എന്താ പറഞ്ഞ അവൻ? എന്താ ദുരുപദേശം പറഞ്ഞ? എന്താ അല്ല മാഷെ, അവൻ എന്തോ നമ്മളിതുവരെ കേൾക്കാത്ത കാര്യമൊക്കെ പറയണം അവൻ പറഞ്ഞു. ആ കേൾക്കാത്ത കാര്യം പറഞ്ഞത് ഒരു നിനക്കത് പറയാൻ പോലും അറിയില്ലല്ലേ, ആണോ? അപ്പൊ ഞാനിതുവരെ കേട്ടിട്ടില്ല ഭാഷ, ഞാൻ ബൈബിൾ കുടിച്ച് പഠിച്ച ഭാഷ, ഞാൻ ഇതുവരെ നീ കേട്ടിട്ടില്ല. എടാ പഠിക്കട, ബൈബിള് പഠിക്കട. അപ്പൊ ഈ നമ്മൾ പഠിക്കാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞ അപ്പൊ ദുരുപദേശമായി. ദുരുപദേശം എന്താ മക്കളെ? നിങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവത്തെ അനുവദിക്കുന്ന ഉപദേശമാണ് ജഡസ്വഭാവം. ഒരു വ്യക്തി ക്രിസ്തുവിനോളം വളരുന്ന ഉപദേശം അല്ല ദുരുപദേശം. വ്യക്തികൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ടോ? വ്യക്തികളുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നുണ്ടോ? അവർ വിശുദ്ധരാകുന്നുണ്ടോ? അതെങ്ങനെ ദുരുപദേശമാകുന്നത്?
ആ പോട്ടെ, ഞാൻ ഇപ്പൊ ഇവിടെ നിർത്താം. പുളിപ്പില്ലായ്മ, പുളിപ്പില്ലാത്ത അപ്പം, പുളിപ്പില്ലാത്ത പെരുന്നാൾ ആഘോഷിക്കുക ഉണ്ടോ? ഹലോ, ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പം എന്നാ ഇനി 10 മിനിറ്റ് നമുക്ക് ആരാധിക്കാം. ഞാൻ പകരാൻ പറ്റും, നോക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വരട്ടെ. കർത്താവ് ഒന്നും പറഞ്ഞില്ല, നമ്മളാണ് ഈ ലാസ്റ്റ്. എന്താ പറയാ, നമുക്കൊന്ന് പ്രാർത്ഥിപ്പാടാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവ് തുറക്കട്ടെ. കർത്താവ് അവിടുത്തെ അടുത്ത വാക്ക് എഴുതിയിരിക്കുന്ന അറിയാമോ? 39 വാക്യം, അവൻ തന്നോട് അരുളി ചെയ്ത നിമിത്തം തന്റെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിച്ചു. ആ ഇത് മൊത്തം അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പം മോശിയുടെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിക്കാൻ തുടങ്ങി. അപ്പൊ ഇമ്പാർട്ടേഷന് വേണ്ടിയുള്ള പ്രാർത്ഥന വേണ്ടേ? ആ വേണ്ട, വേണ്ടെന്ന്. ഇമ്പാർട്ടേഷന് വേണ്ടി പ്രാർത്ഥിക്കാതെ കേട്ട വചനം ക്രിസ്തുവാകയാൽ അവന്റെ മേൽ തേജസ് വ്യാപരിക്കാൻ തുടങ്ങി. മോശ കേട്ട വചന നിമിത്തം അവന്റെ മുഖത്ത് തേജസ് വ്യാപരിച്ചു. ഞാനിപ്പോ ഇവിടെ നിർത്തുന്നു. അയ്യോ, ഞാനിപ്പോ ഇവിടെ നിർത്തുന്നു. കണ്ണടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുമടച്ച് ഞാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിച്ചത്. ഒന്ന്, ഉടഞ്ഞതിനെ എടുത്ത ഭാഗം ഞാൻ വരാം. പ്രധാനമായിട്ട് ഞാൻ ആദ്യം മുഖവര പറഞ്ഞത് നിന്റെ അകത്തൊരു സമർപ്പണമാണ്, ഉടഞ്ഞു പോയതിനെ തിരിച്ചു പിടിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകണം. അത് ഞാൻ ഒന്നാം വാക്യം രണ്ടാം വാക്യത്തിൽ പറഞ്ഞു, അത് കാൽവറിൽ അവൻ തിരിച്ചു പിടിച്ചു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് നീ അവന്റെ പ്രസൻസിലേക്ക് കയറി വരണം, മഹത്വം കാണണമെങ്കിൽ. മൂന്നാമത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നിങ്ങളുടെ അകത്തുണ്ടാകണം. ഞാനതൊന്നുകൂടെ വിശദീകരിക്കും. ഉടമ്പടി എന്താണ്, പുളിപ്പിലായ്മ എന്താണ്, ആദ്യഫലം എന്താണ്, ഇത് നമ്മുടെ അകത്ത് കയറിയാൽ നമ്മുടെ അകത്ത് തേജസിന്റെ മേൽ തേജസ് നിറയും. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന മുറിയിൽ മഹത്വം ഇറങ്ങി നിൽക്കും. നിങ്ങളുടെ ശരീരത്തിൽ അത് കാണാൻ പറ്റും. നിങ്ങളുടെ ശരീരം അത് അറിയും. മേഘസ്തംഭമായി അവൻ ഇറങ്ങി നിൽക്കും, അഗ്നിസ്തംഭമായി അവൻ ഇറങ്ങി നിൽക്കും. നിങ്ങളുടെ മേൽ പ്രവാചക പുതപ്പ് വീഴും. നിങ്ങളുടെ മേൽ അപ്പോസ്തലിക ഓഫീസ് ഓപ്പൺ ആകും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഡേവിസ് ബ്രദർ പ്രാർത്ഥിച്ച്, ഞാൻ സമയച്ചിന് കൂടിപ്പോയി എന്ന് ഡേവിസ് ബ്രദർ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ നമുക്ക് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. സോറി, ഞാൻ അറിഞ്ഞില്ല സമയം നീണ്ടുപോയത്. ഡേവിസ് ബ്രദർ ഇപ്പോൾ പുതിയ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളെ നമുക്ക് 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അന്യഭാഷയുള്ള പ്രാർത്ഥനയുണ്ട്. ആകെ എനിക്ക് തോന്നുന്നു 4 പേരാണ് അതിനകത്ത് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, 4 അല്ലെങ്കിൽ 5 പേരെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആരും പറഞ്ഞില്ല, ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ആദ്യം വിചാരിച്ച് ക്യാൻസൽ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നിങ്ങൾക്കൊക്കെ തിരക്കുള്ളതുണ്ടല്ലോ, എനിക്ക് വേറെ പണിയൊന്നുമില്ല അപ്പൊ നാളെ. അപ്പൊ ഞാൻ അങ്ങ് ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അരമണിക്കൂർ വെച്ച് തരും, ഇല്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഏതായാലും പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു, അടക്കുന്നില്ലെന്നൊന്നും പറയുന്നില്ല. നാളെ എന്തായാലും പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ തന്നെ 5 പേരുണ്ടല്ലോ, അപ്പൊ ഓരോരുത്തരും പിടിച്ചിരുത്താന്ന് വിചാരിച്ചു. 5 പേര് അപ്പൊ തന്നെ കിട്ടുമല്ലോ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് മെസ്സേജ് അയക്കുക, ഞാൻ എന്നിട്ട് ലിസ്റ്റ് നിങ്ങൾക്ക് നാളെ തന്നെ ഇട്ടുതരാം. നാളെ പകല് കർത്താവിന്റെ ദാസൻ ഷാൻ മാത്യു പാസ്റ്റർ നമ്മുടെ വേണ്ടി നാളെ പകലുണ്ടായിരിക്കും. നാളെ രാത്രി നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ കാണുന്നതായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഈ അധ്യായം പഠിക്കണം. ക്രൂശിനെ കുറച്ച് നേരം ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരാധന നടക്കണം. നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ കർത്താവിന് മഹത്വം കൊടുക്കണം. വേറെ ഒരു മാർഗവും ഇല്ലതിനകത്ത്. അങ്ങനെ കൊടുത്താൽ നിങ്ങളുടെ അതിരുകളെ ദൈവാത്മാവ് വിശാലമാക്കും. ഷാൻ മാത്യു ഷാലി പാസ്റ്റർ നാളെ പകല് കർത്താവിന്റെ വചന ശുശ്രൂഷയ്ക്ക് നേരത്തെ തുടങ്ങും. നാളെ പകലത്തെ മീറ്റിംഗ് ഇസ് പ്രസംഗം, കാരണം പാസ്റ്റർക്ക് 1 മണിക്ക് മുമ്പ് നിർത്തി പോകണം. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് 11:30 മുമ്പ് നാളെ പകൽ മെസ്സേജ് ആരംഭിക്കും. 1 മണിക്ക് കറക്റ്റ് പകൽ സെക്ഷൻ നിർത്തുന്നതായിരിക്കും. ഡേവിസ് ബ്രദർ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഇപ്പോൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദി സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം. ദൈവമേ, അവിടുത്തെ വചനങ്ങളുടെ മർമ്മങ്ങളെ കർത്താവെ വെളിപ്പെടുത്തി തരുവാൻ കർത്താവെ അവിടുത്തെ ദാസനിലൂടെ കർത്താവെ അവിടത്തേക്ക് കൃപ തോന്നിയല്ലോ കർത്താവെ. ഹല്ലേലൂയ, ദൈവമേ സ്തുതിക്കുന്നു കർത്താവെ. ജീവനുള്ള ദൈവത്തെ കർത്താവെ ഉള്ളിൽ കൊണ്ട് നടക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഞങ്ങളോട് കരുണ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കർത്താവെ അവിടുത്തെ ദാസന് കർത്താവെ അവിടുന്ന് കൊടുത്തു. ആ തേജസ്സിലേക്ക് കടന്നു വരുവാൻ അവിടുത്തെ ദാസന് അവിടുന്ന് കൃപ ചെയ്തു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ആ മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ദാസന്റെ മുഖം പ്രകാശിച്ചു എന്ന് ദൈവമേ ഞങ്ങൾ കാണുന്നുവല്ലോ.
ദൈവമേ ഞങ്ങളും കർത്താവെ അവിടുത്തെ തേജസ്സിനെ പ്രകാശിപ്പിക്കാൻ തക്കവണ്ണം ഞങ്ങളെയും അവിടെ നിന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവകരകളിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ദൈവമേ ഞങ്ങളെ പഠിപ്പിച്ച ആ ഉപദേശ രൂപങ്ങളെ സ്വീകരിച്ച് കർത്താവെ ഞങ്ങളും ദൈവമേ അവിടത്തെ പോലെ കർത്താവെ സ്തോത്രം വളരുവാൻ കർത്താവെ തേജസ്സുള്ളവരാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പ ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ ഇനിയും അവിടുത്തെ ദാസന് കർത്താവ് ഇതിനെ കുറിച്ചുള്ള ദൈവമേ ആലോചന നൽകി കൊടുത്ത് ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് ദൈവമേ സ്തോത്രം സത്യങ്ങളെ വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പ ഇതിന്റെ വ്യാഖ്യാനങ്ങളെ കർത്താവെ സ്തോത്രം ദൈവമേ ഇനിയും ദൈവമേ സ്തോത്രം ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പ ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അന്ത്യകാല ശുശ്രൂഷയ്ക്കായി നീ ഓരോരുത്തരെയും ഒരുക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ യേശുവിനോടുള്ള പ്രാർത്ഥന കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മ കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ ആവശ്യങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാവരുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രിയിൽ ജയമലകർത്താവിനെ കുറിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ.